ദേവാലയ മുറോനഭിഷേക ഉദാശയോടും പുനരൈക്യ വാർഷിക ആഘോഷത്തോടും അനുബന്ധിച്ചിട്ടുള്ള ഈ പൊതുസമ്മേളനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയ ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. നൗ ലെറ്റ്സ് സ്റ്റെപ്പ് ബാക്ക് ടു അവർ ആൻസെസ്ട്രൽ ഡയറീസ്. 1930 സെപ്റ്റംബർ 20, a climatic day in the history of the Puthankur community. യാക്കോബായ സഭയിലെ പ്രശസ്തനും പണ്ഡിതനും ആദർശധീരനുമായ ഗിയോർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത നാലു പേരോടുകൂടി ഒരുമിച്ച് ചേർന്ന് വളരെ നാളത്തെ പ്രാർത്ഥനകളുടെയും പ്രയത്നങ്ങളുടെയും ശ്രമഫലമായി കത്തോളിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു. ഇപ്പോൾ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. ലോകത്തിലെ അതിവേഗം വളരുന്ന സഭയാണ് മലങ്കര കത്തോലിക്ക സഭ എന്നത് തന്നെ. പരിശുദ്ധ പാപ്പായുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടതും അതോടൊപ്പം ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതുമായ ഈ വളർച്ചയുടെ പ്രക്രിയ തികച്ചും വലിയ ഒരു ദൈവിക പദ്ധതിയാണ്. അഞ്ചു പേരിൽ ആരംഭിച്ച് ഇന്ന് 500,000-ലേറെ പേരിലേക്ക് വ്യാപിച്ചിരിക്കുന്ന മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പുനരൈക്യ പ്രസ്ഥാനം 91 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇത് ഒത്തൊരുമയുടെയും അഭിമാനത്തിൻ്റെയും തൂവൽ സ്പർശം. കഴിഞ്ഞ 91 വർഷങ്ങളായി ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനിയിൽ ആരംഭിച്ച് ഇന്ന് അത്യഭിമന്യ കർദിനാൾ മാർ ബെസിലിയോസ് ക്ലീമീസ് കാതോലിക്ക തിരുവനസിലിൻ്റെ നേതൃത്വത്തിൽ കീഴിലായിരിക്കുമ്പോൾ വിവിധങ്ങളായ വ്യത്യസ്തതകൾക്ക് വിധേയരായിട്ടും ഇന്ന് സാർവത്രിക സഭയിലെ ഒരു വ്യക്തിഗത സഭയായി മലങ്കര കത്തോലിക്ക സഭ മാറിക്കഴിഞ്ഞു. COVID-19 വ്യാധിയുടെ ഈ ഒരു സാഹചര്യത്തിൽ സഭയുടെ പുനരൈക്യ ദിന ആഘോഷം ഒത്തൊരുമിച്ച് ആഘോഷിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ആയതിനാൽ തന്നെ വിവിധ വേദികളിലായി വിവിധ രൂപതകളിലായിട്ടാണ് ഈ വർഷത്തെ പുനരൈക്യ ദിന ആഘോഷം നടത്തപ്പെടുന്നത്. ആയതിലേക്ക് മണ്ണന്തല വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ പുനരൈക്യ ദിന ആഘോഷ വേദി ആതിഥേയത്വം വഹിക്കുവാൻ സാധിച്ചതിൽ വളരെയധികം അനുഗ്രഹമുണ്ടെന്ന് കാണുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയായി. പ്രാർത്ഥനാഗാനത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി കുമാരി സൂസൻ ജോണിനെ ക്ഷണിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകീണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകീണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമിന്നുള്ള ശീലമോടെ ഞാൻ ശാന്തിയറിയണമേ, ശാന്തിയറിയണമേ, ഭൂമിയമ്മ ഇന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകയും ജന്മബന്ധുവായിടണേ, വർഗഭേദങ്ങളിന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമുന്നിന്ന പാഠമിന്നുമിൻ മനസ്സിലെഴുതേണമേ, മനസ്സിലെഴുതീണമേ. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന മുഖ്യ വികാരി ജനറൽ പ്രിയ ബഹുമാനപ്പെട്ട വെരിരവരൻ ഡോക്ടർ മാത്യു മലങ്കരക്കാവിൽ കോറപ്പിസ്കോപ്പായെ ഇവിടെ കടന്നു വന്നിട്ടുള്ള ഏവർക്കും ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അത്യഭിമന്യ
മോർമാർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാബ തിരുമേനി അഭിവന്യ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത അഭിവന്യ സൂസൈപാക്യം പിതാവേ അഭിവന്യ ധർമ്മരാജ് പ്രസാലം പിതാവേ സ്വാമി ശ്രീ ഗുരുരത്നം ജ്ഞാനതപസി അവർകൾ ഡോക്ടർ വി പി സുഹൈ മൗലവി ഡോക്ടർ ശശി തരൂർ എം പി ശ്രീ ആൻ്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി വേദിയിൽ ആഗതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിൽ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളെ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ മാധ്യമപ്രവർത്തകരെ സുഹൃത്തുക്കളെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ മാത്രമല്ല കേരള ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു ദിവസമാണ് 1930 സെപ്റ്റംബർ 20 എന്ന ദിവസം. അന്നേ ദിവസമാണ് ഭാഗ്യസ്മരണാർഹനായ ദേവദാസൻ മാറിവാനിയോസ് പിതാവും കൂട്ടരും പരിശുദ്ധ കത്തോലിക്കാ സഭയുമായി അനേക നാളത്തെ അനേക വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി പുനരയിക്കപ്പെട്ട ദിവസം. ഒരു ചെറിയ കടുകുമണി, വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു ചെറിയ കടുകുമണി, അത് മുളച്ച് വളർന്ന് വേരുറപ്പിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ശിഖരങ്ങളുള്ള ഒരു വൻവൃക്ഷമായി മാറിയതിൻ്റെ അത്ഭുത കഥയാണ് മലങ്കര സഭയുടെ ചരിത്രം എന്ന് പറയുന്നത്. എല്ലാ വർഷവും നാം സെപ്റ്റംബർ 21 വലിയ ആഘോഷങ്ങളോടുകൂടി പുനരൈക്യം ആയി നടത്താറുണ്ട്, ആഘോഷമായി നടത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് അതിന് അവസരം ലഭിച്ചില്ല. എന്നാൽ ഈ വർഷത്തെ പുനരൈക്യ വാർഷികം നമ്മുടെ ഈ മണ്ണന്തല പുതിയ പള്ളിയുടെ കൂദാശയോടനുബന്ധിച്ച് ഇവിടെ നടത്താനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇത്രയേറെ വിശിഷ്ട വ്യക്തികളും നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 20 പേർക്ക് സ്വാഗതം പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ആദ്യമായി ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കേണ്ടത് അത്യഭിവന്യ മോറോൺമാർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാബായ്ക്ക് തന്നെയാണ്. പിതാവിന് സ്വാഗതം ആശംസിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് പിതാവ് തന്നെയാണ്. എന്നാൽ ഒരു സമ്മേളനത്തിൻ്റെ പൂർത്തീകരണത്തിനായി, മീറ്റിങ്ങിൻ്റെ പൂർത്തീകരണത്തിനായി വളരെ സന്തോഷത്തോടുകൂടി അഭിവന്യ കാതോലിക്ക ബാബ തിരുമേനിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് റൈറ്റ് റവറൻ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയാണ്, നമ്മുടെ ഏറ്റവും അടുത്ത അയൽക്കാരൻ. വെറും അയൽക്കാരനല്ല, നല്ല അയൽക്കാരൻ, നല്ല സമറിയാക്കാരൻ. മാർത്തോമാ സഭയുടെ തിരുവനന്തപുരം കൊല്ലം രൂപതാധ്യക്ഷൻ. ഈ അടുത്ത കാലത്ത് മാർത്തോമാ സഭയിൽ രണ്ട് പുതിയ സഫ്രഗൻ മെത്രാപ്പോലീത്തമാരായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിലൊന്ന് നമ്മുടെ അഭിവന്യ പിതാവ് തന്നെയായിരുന്നു. മലങ്കര കത്തോലിക്ക സഭയോട് മാർത്തോമാ സഭയ്ക്ക് ഒരു പ്രത്യേക സ്നേഹവും പരിപാലനയുമുണ്ട്. കൂടാതെ അഭിവന്യ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത
കാതോലിക്ക ബാവായുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മെത്രാപ്പോലിത്തയാണ്. മലങ്കര സഭയുമായും അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഹാർദമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ സൂസൈ പാക്യം അവർകളാണ്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി 1990 മേലധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. ഏതാണ്ട് 31 വർഷങ്ങൾ പൂർത്തിയാക്കി. ഓഖി, മഹാപ്രളയം എന്നീ ദുരന്തങ്ങൾ സമയത്ത് തൻ്റെ സ്വന്തം ജനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അണച്ച് അവരെ സംരക്ഷിച്ച ഒരു വലിയ പിതാവാണ്. അവിയുന്ന പിതാവിനെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റൈറ്റ് റവറൻ ധർമ്മരാജ് റസാലം തിരുമേനി, സി എസ് ഐ സഭാ മോഡറേറ്റർ, മലങ്കര കത്തോലിക്ക സഭയുമായും പ്രത്യേകിച്ച് തിരുവനന്തപുരം അധിഭദ്രാസനവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന, പ്രത്യേകിച്ച് കാതോലിക്ക ബാവായുമായും വളരെ സ്നേഹബന്ധം പുലർത്തുന്ന അഭിയന്യ തിരുമേനി ഇവിടെ കൃത്യസമയത്ത് എത്തുകയുണ്ടായി. തിരുമേനിയെ വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാമി ശ്രീ ഗുരുരത്ന ജ്ഞാനതപസി അവർകൾ ശാന്തിഗിരി ആശ്രമം പോത്തങ്കോട് ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. മതേതരത്തിൻ്റെ പ്രതീകം, മതസൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും സംവാദത്തിലും അതിൻ്റെ എല്ലാം ഒരാൾ രൂപമാണ് സ്വാമി. ഇന്നലെ നാം കാണുകയുണ്ടായി നമ്മുടെ മതമേലധ്യക്ഷന്മാരുടെ ആ മീറ്റിങ്ങിൽ വളരെ സജീവമായി അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മതസൗഹാർദ്ദ സമ്മേളനങ്ങളിലെ ഒരു വലിയ സാന്നിധ്യമാണ് ശ്രീ ഗുരുരത്നം ജ്ഞാനതപസി അവർകൾ. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വി പി സുഹൈ മൗലവി പാളയം ഇമാമാണ്. തിരുവനന്തപുരത്ത് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവേദികളിൽ എപ്പോഴും നിറസാന്നിധ്യമാണ്. സൗമ്യതയും സൗമനസ്യവും കൈമുതലായുള്ള ഒരു മത നേതാവ്. എല്ലാ പരിപാടികൾക്കും അദ്ദേഹം സന്നിഹിതനാണ്. പ്രത്യേകിച്ച് അഭിയന്യ കാതോലിക്ക ബാവായുമായും വളരെ വ്യക്തിപരമായ ഒരു ബന്ധമാണ് അദ്ദേഹം പുലർത്തുന്നത്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഈ സമ്മേളനത്തിന് ആശംസകൾ നൽകാനെത്തിയിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി, അദ്ദേഹം ഉടനെ എത്തുമെന്നാണ് കരുതുന്നത്. അദ്ദേഹം നേമത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ക്രൈസ്തവ സഭാ സമൂഹത്തോട് വളരെ പ്രതിബദ്ധത കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ആൻ്റണി രാജു, ഗതാഗത വകുപ്പ് മന്ത്രി, മാറിവാനിയസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, നമ്മുടെ തന്നെ സ്വന്തം മന്ത്രി എന്ന് പറയാവുന്ന ഒരു മന്ത്രി. സഭാംഗം പോലെ നാം അടുത്തുമായി അടുത്ത് പ്രവർത്തിക്കുന്ന, ബന്ധം പുലർത്തുന്ന ഒരു മന്ത്രി. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഡ്വക്കേറ്റ് ജി ആർ അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. കോവിഡ് കാലത്ത് പൊതുവിതരണത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹം ആ ദൗത്യം വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹം നെടുമങ്ങാട് എം എൽ എ ആണ്. മുൻപ് കോർപ്പറേഷൻ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. നാമുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു മലങ്കര സഭയുമായി. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരി ആര്യ രാജേന്ദ്രൻ, മേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആരാധ്യയായ
മേയർ മേയറെ അസാന്നിധ്യത്തിൽ വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ കടകംപള്ളി സുരേഷ് സുരേന്ദ്രൻ എം എൽ എ മുൻ മന്ത്രിയും ഇപ്പോൾ കഴക്കൂട്ടം എം എൽ എയുമാണ്. ദേവസ്വം, ടൂറിസം, സഹകരണം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി, മലങ്കര സഭയുമായി വളരെ അടുപ്പം പുലർത്തുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ശശി തരൂർ, അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു വിശ്വപൗരൻ, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം, ഒരു പോളിഗ്ലോട്ട്, ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വലിയ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെയേറെ ഉണർവ് നൽകുന്ന ഒന്നാണ്. അദ്ദേഹം നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അതേ ഈസ്റ്റിൽ അദ്ദേഹം ഫ്രഞ്ചും സംസാരിക്കും. സ്വയേ ലബിയാം വെന്യു മിസ്സിയർ ല തരൂർ. ശ്രീ പി കെ രാജു, തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ, പട്ടം വാർഡ് കൗൺസിലറാണ്. അദ്ദേഹം ഉടനെ എത്തുമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വട്ടിയൂർക്കാവ് എം എൽ എ ശ്രീ പ്രശാന്ത് അവർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഈ സമ്മേളനത്തിന് മാത്രമല്ല, നമ്മുടെ പൊതുവായ എല്ലാ പരിപാടികൾക്കും മുൻപിൽ നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന ശ്രീ പ്രശാന്ത് എം എൽ എ അവരെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് കീപ്രത്തോ എഫ് എം കപ്യൂച്ചൻ അച്ഛൻ സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. മണ്ണന്തല റാണിഗിരി പള്ളി വികാരിയാണ്. അദ്ദേഹത്തെ വളരെ ഹാർദ്ദമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് സാമുവൽ കറുകയിൽ കോർ എപ്പിസ്കോപ്പ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയാണ്. അറിയപ്പെടുന്ന ഒരു ധ്യാനപ്രസംഗകൻ. നാമുമായി ഒത്തുചേർന്ന് പല രംഗങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെയും വളരെ ഹാർദ്ദമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി വനജ രാജേന്ദ്രൻ മണ്ണന്തല കൗൺസിലറാണ്. സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ ദേവാലയത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു തരുന്ന കൗൺസിലറെ ഹാർദ്ദമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോൺസൺ ജോസഫ് നാലാഞ്ചിറ കൗൺസിലറാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ തന്നെ സ്വന്തം കൗൺസിലർ, ഏതൊരു കാര്യത്തിനും മുൻപന്തിയിൽ നമ്മോടൊപ്പം നിൽക്കുന്നു. അദ്ദേഹത്തെയും വളരെ ഹാർദ്ദമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നന്ദി പറയുന്നതിനായിട്ട്, കൃതജ്ഞത അർപ്പിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ വികാരി ജനറാൽ ബഹുമാനപ്പെട്ട വർക്കി ആറ്റുപുറത്തച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒത്തിരി വലിയ സമ്പുഷ്ടമായ ഒരു സദസ്സാണ് എൻ്റെ മുന്നിലുള്ളത്. ഓരോരുത്തരെയും വ്യക്തിപരമായി പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടതാണ്. സമയക്കുറവ് കൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ബദനി ആശ്രമത്തിൻ്റെ പ്രൊവിൻഷ്യൽ തിരുവാലച്ചന്, മേജർ സെമിനാരി റക്ടർ തോമസ് കാവുള അച്ഛന്, ഡി എം കോൺവെൻറ്റിൻ്റെയും എസ് ഐ സി കോൺവെൻറ്റുകളുടെയും പ്രൊവിൻഷ്യൽ ലിദിയ മദർ, അതുപോലെ തന്നെ ദമിൻഷീൻ മദർ, മറ്റ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട വൈദികരെ, വളരെ ബഹുമാനപ്പെട്ട വൈദികരെ, ഈ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ, പൊതുജനങ്ങൾ, മറ്റ്
മലങ്കര സഭയുമായി സഹവർത്തുത്വത്തിൽ കഴിയുന്ന പ്രവർത്തിക്കുന്ന മറ്റെല്ലാ നല്ല ആളുകളും പൊതുജനം മുഴുവനും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ കാതോലിക്ക ബാബ തിരുമേനിയുടെ പേരിൽ എല്ലാവരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സദസ്സിലുള്ളവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. മലങ്കര സുറിയാലി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അതിഭദ്രാമന അധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് അത്യഭിമന്യ മൊറാൻ മോർ ബെസലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയെ ഏറ്റവും ആദരവോടെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യരായ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാന്യരായ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ എം പി, നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എമാർ, നമ്മുടെ ഇമാം, നമ്മുടെ സ്വാമിജി, നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മുടെ കീപ്രത്തച്ഛൻ ശ്രീമതി വനജ, നമ്മുടെ പ്രതിനിധി, നമ്മുടെ കർഗയിൽ കോറപ്പിസ്കോപ്പ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, എല്ലാവർക്കും യേശുവിൻ്റെ മഹനീയ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. വളരെ സുവിശേഷമായ ഒരു കൂടിവരവാണ്, മനോഹരമായ ഈ പ്രാതിനിധ്യം നമ്മെ എല്ലാവരെയും ഏറെ സന്തോഷിപ്പിക്കുന്നു. ഈ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരും നമ്മോട് കാട്ടുന്ന വലിയ സ്നേഹവും ബന്ധവും നമ്മെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിന് പ്രാപ്തരാക്കി എന്നതാണ് 91 നമ്മുടെ അനന്തപുരിയിലെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മാറിവാനിയോ സ്ഥിരമനസ്സുകൊണ്ട് ഈ അനന്തപുരിയിൽ സ്ഥിരതാമസമാക്കിയ നാൾ മുതൽ ഇന്ന് വരെയും സവിശേഷമായ ഈ ബന്ധം നമുക്ക് വലിയ കൈമുതലായിരുന്നു. ഇന്നും അത് അനുഗ്രഹമായി നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ഈ പ്രിയപ്പെട്ടവരും അവരുടെ മുൻഗാമികളും അവരാരെ പ്രതിനിധാനം ചെയ്യുന്നുവോ അവരെല്ലാവരും ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വലിയ സ്നേഹബന്ധത്തിൻ്റെ പ്രതിനിധികളും പ്രചാരകരുമായി നമ്മുടെ കൂടെ നിന്നതുകൊണ്ടാണ് കാണുമ്പോൾ സന്തോഷം പങ്കുവയ്ക്കുന്നതിനും ഹൃദയത്തിൽ നിന്ന് ആനന്ദം പകരുന്നതിനും എല്ലാം നമുക്ക് ഇടയാവുക. ഇതിൽ ഈ കൊച്ചുസഭ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അഭിമാനിക്കുന്നു. നിങ്ങളുടെ ഈ ബന്ധത്തെ ഓർത്ത് ദൈവത്തോട് ഞാൻ നന്ദി ഈ ദൈവാലയത്തിൽ വച്ച് അർപ്പിക്കുന്നു. സവിശേഷമായ ഒരു കാലഘട്ടത്തിൽ 91 പുനരേക്ക വാർഷികം ആഘോഷിക്കുന്നതിന് ഈ വലിയ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഈ സമ്മേളനം ക്രമീകരിക്കപ്പെട്ടത് എന്തിനെന്ന് ഒരുപക്ഷെ വികാരിയച്ഛൻ രൂപകൽപ്പന ചെയ്തതിനേക്കാൾ അപ്പുറത്ത് ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം സൃഷ്ടിച്ച് ഒരുക്കിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലും ഈ പ്രാപഞ്ചിക സംവിധാനത്തിലും ഏറ്റവും പ്രാധാന്യം ദൈവം കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് മനുഷ്യനാണ്. ഹ്യൂമൻ ബീയിങ് ഈസ് ദ ബെസ്റ്റ് ഔട്ട്കം ഓഫ് ഹിസ് ഡിസൈൻ ആൻഡ് ഹിസ് ലവ്. അവിടുത്തെ സൃഷ്ടികർമ്മത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവവും സ്നേഹത്തിൻ്റെ ഏറ്റവും വർദ്ധമാനമായ ആവിഷ്കരണവും മനുഷ്യനിലാണ്. ഈ മനുഷ്യനെ പരിപോഷിപ്പിക്കുന്നതിനാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ. മനുഷ്യനിലെ ദൈവീക ഭാവം എന്നത്
അവൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. ഇത് നമ്മെ പഠിപ്പിച്ച മാറിവാനിയോസ് പിതാവിനെയും മാർ ഗ്രിഗോറിയോസ് പിതാവിനെയും സിറിൽ ബസേലിയോസ് ബാവാതിരമേനിയെയും നമ്മുടെ എല്ലാ വന്യ പിതാക്കന്മാരെയും ഒപ്പം നമ്മെ ഈ സത്യം ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിട്ട് പഠിപ്പിച്ച നമ്മുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കളെയും നമ്മുടെ ദേശത്ത് ജീവിച്ച ആചാര്യന്മാരെയും ഋഷിവര്യന്മാരെയും പ്രബോധകരെയും നമ്മുടെ കൊച്ചു ഗ്രാമങ്ങൾ മുതലുള്ള കലാലയങ്ങളിലെ ഗുരുക്കന്മാരെയും നമുക്ക് ആദരവോടും കൃതജ്ഞതയോടും കൂടി മാത്രമേ കാണാൻ കഴിയൂ. 91-ാം പുനരേക്യ വാർഷികത്തിൻ്റെ പ്രത്യേകതയായി ദൈവം നമുക്ക് നൽകുന്ന സമ്മാനമായി ഞാൻ കാണുന്നത് മനുഷ്യനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ ബഹുമാനത്തോടെ കരുതുന്നതിനും മനുഷ്യ കൂട്ടായ്മകൾക്ക് ദൈവം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ആ വലിയ പ്രാധാന്യവും മഹത്വവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിന് നാം നിതാന്തമായ ജാഗ്രത പുലർത്തണം എന്നുമുള്ള കൽപ്പനയാണ്. മാറിവാനിയോസ് തിരുമേനി ആ ദീപം കൊളുത്തിവെച്ചു. മാർ ഗ്രിഗോറിയോസ് തിരുമേനി ആ ദീപശിഖയേന്തി ഈ അനന്തപുരിയിൽ നിന്ന് വിശ്വപൗരനായി തിരുമേനി വളർന്നു. ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ തൻ്റെ കാൽപ്പാടുകൾ ചേർത്ത് വെച്ച് സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനി ലോകത്തോട് പറഞ്ഞു, ഭാരത സംസ്കൃതിയിൽ ജീവിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അതിൽ അദ്ദേഹം അഭിമാനത്തോടുകൂടി എന്നും നിലകൊണ്ടു. ഈ ദൗത്യം നമ്മെ ഏൽപ്പിച്ച് അവർ ചരിത്രത്തിൻ്റെ ഭാഗമായി ദൈവത്തിൽ വിലയം പ്രാപിച്ചു. നമുക്ക് ഈ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളും അനുകൂല സാഹചര്യങ്ങളും എല്ലാം നാം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നന്മ ചെയ്ത് മുന്നേറുന്നതിന് പ്രതിബന്ധങ്ങൾ ഏറെയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഇകഴ്ത്തിക്കാണിക്കുകയും മനുഷ്യ മനസ്സുകൾ മുറിഞ്ഞു മാറുകയും ചെയ്യുമ്പോൾ മാറിവാനിയോസ് തിരുമേനി മുണ്ടൻമലയിൽ കൊളുത്തിവെച്ച ബഥനിയുടെ ആ ദീപശിഖ, ആ വലിയ ഗിരിദീപം, മലമുകളിൽ കൊളുത്തിവെക്കപ്പെട്ട ദീപം നമ്മുടെ കരങ്ങളിൽ ഇന്ന് ഏൽപ്പിക്കപ്പെട്ട് നാം അതിൻ്റെ ദീപശിഖാവാഹികളായി മാറുമ്പോൾ ഈ പ്രാതിനിധ്യ സ്വഭാവത്തിലെ ഈ പ്രിയപ്പെട്ട തിരുമേനിമാരും ജനപ്രതിനിധികളും ആചാര്യന്മാരും എല്ലാം നമ്മോട് പറയുന്നു, മനുഷ്യനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ നിങ്ങളോടൊപ്പം ഈ സമൂഹത്തിൽ ഞങ്ങളുണ്ട് എന്നതാണ്. അതോർത്ത് നന്ദി പറയുന്നു. ദൈവം നമ്മുടെ ഈ ദേശത്തെയും നമ്മുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലോകത്ത് അത്യപൂർവമായി ലഭിച്ച ഭാഗ്യങ്ങളിൽ ഒന്ന്, നമുക്കെല്ലാവർക്കും ലഭിച്ച ഭാഗ്യങ്ങളിൽ ഒന്ന്, മഹത്തായ ഒരു ദേശത്ത് ജനിക്കുന്നതിനും ഈ സംസ്കാരത്തിൽ ജീവിക്കുന്നതിനും നമുക്ക് നിയോഗമുണ്ടായി എന്നതാണ്. അത് വീണ്ടും നന്ദിയോടെ ഓർത്ത് ഈ വാർഷികത്തിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സവിശേഷ വ്യക്തിത്വങ്ങൾക്കെല്ലാം നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി പിതാവേ. മലങ്കര മർത്തോമാ സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭയോട് വിലയേറിയ ആത്മബന്ധം പുലർത്തുകയും ചെയ്യുന്ന പ്രിയ ബഹുമാനപ്പെട്ട റൈറ്റ് റെവറൻഡ് ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്തായി ഇന്നത്തെ ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അധ്യക്ഷൻ ബാബാ തിരുമേനി, വന്ദ്യ പിതാക്കന്മാരെ, മന്ത്രിമാരെ, ബഹുമാന്യ സദസ്സിന് നമസ്കാരം. ലോകത്തിൽ ഇന്നലെ ഒരു പള്ളി ഇവിടെ കൂദാശ ചെയ്യപ്പെട്ടു. എന്തിനാണ് ഒരു പള്ളി? ഓരോ പള്ളിയും കൂദാശ ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? ദൈവത്തോടും മനുഷ്യനോടും ബന്ധമുള്ള ഒരു സ്ഥാപനം ഉയരുകയാണ്. ദൈവസന്നിധിയിലെ നിലനിൽക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തോട് അഭയാചന കഴിപ്പാനും മനുഷ്യ സമൂഹത്തെ സ്നേഹിപ്പാനും ദൈവം നമുക്കൊരു സ്ഥാപനം കൂടെ ഉണ്ടാക്കി തരികയാണ്.
വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായ ഈ കുരിശിൻ്റെ രൂപം, അത് ദൈവബന്ധത്തിൽ വളരാനും മനുഷ്യ നന്മയിൽ ആശ്രയിപ്പാനും മനുഷ്യ നന്മയെ പുകഴുവാനും സഭയ്ക്ക് തരുന്ന നല്ല ഒരു അനുഭവം അവസ്ഥയുമാണ് ഒരു പള്ളി. ഈ പള്ളി കൊണ്ട് നമുക്ക് ഈ ദേശത്തിന് എന്താണ് ഗുണം? പിരിമുറുക്കങ്ങളുടെ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അത് അയച്ചു വിടാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന, പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഇടമാണ് പള്ളി. ഈ പള്ളി എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുകയാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ വരാൻ അനുവദിക്കുമെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ആയിരിക്കണം ഒരു പള്ളി. ദേശത്തിന് മകുടവും മനോഹരവുമായി പണിതിരിക്കുന്ന ഈ പള്ളി പുനരൈക്യത്തിൻ്റെ 90-ാം വർഷത്തിൽ സഭയ്ക്ക് ദൈവം തന്ന ഒരു വലിയ വരദാനമാണ്, ഒരു സംഭാവനയാണ്. മതമൈത്രിയുടെ ഈ കാലത്ത് എല്ലാ മതസ്ഥർക്കും ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഈ പള്ളിയുടെ കവാടങ്ങൾ തുറക്കണം. അപ്പോൾ നമുക്ക് ദൈവിക ബന്ധവും മനുഷ്യ നന്മയും വർദ്ധിച്ചു വരുന്നതിനും നിലനിൽക്കുന്നതിനും ദൈവം കൃപ ചെയ്യും. ചർച്ച് ഈസ് ദി ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് നോൺ മെമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. ചർച്ച് ഈസ് ദി ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് നോൺ മെമ്പേഴ്സ്, അംഗങ്ങളല്ലാത്തവർക്ക് വേണ്ടി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പള്ളി, ഇടവക സഭ. അപ്രകാരം അംഗങ്ങളല്ലാത്തവരെ സ്നേഹിപ്പാനും കരുതാനും നമ്മെ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് ഒരു സഭ, ഒരു ഇടവക. മൈനോറിറ്റി കമ്മീഷൻ മെമ്പറായിരുന്ന മിസ്റ്റർ അഗസ്റ്റിൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, 39% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് ബെനിഫിറ്റഡ് ബൈ ദി 3% വർക്ക് ഓഫ് ദി ക്രിസ്ത്യൻസ്. 3% ക്രിസ്ത്യാനികൾ മൂലം 39% ഇന്ത്യക്കാർ അനുഗ്രഹീതരായിരിക്കുന്നു വിവിധങ്ങളായ തലങ്ങളിലുള്ള പ്രവർത്തനം മൂലം. ഒരു കൊച്ചു കമ്മ്യൂണിറ്റി ഈ സമൂഹത്തിന്, രാജ്യത്തിന് വർഷങ്ങളായി നിലനിൽക്കുന്ന സഹായവും കൃപകളും നൽകിക്കൊടുപ്പാൻ തക്കണം, ദൈവകാരുണ്യത്തിൻ്റെ അഭിഷിക്തരായി തീരാൻ തക്കണം ദൈവം കൃപ ചെയ്തിരിക്കുന്നു. പോപ്പ് ജോൺ 2-ാം തിരുമേനിയുടെ പേരിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നും നിലനിൽക്കട്ടെ. പോളണ്ടിലെ വ്യത്യസ്തങ്ങളായ അതിപീഡനങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു അഭിഷിക്തനാണ് വന്യ തിരുമേനി. മദർ തെരേസയും പോപ്പ് ജോൺ പോൾ 2-ാം തിരുമേനിയും ഈ കാലഘട്ടത്തിൽ ലോകത്തിന് ദൈവത്തിന് സമ്മാനമായിരുന്നു. സുവിശേഷം ലോകത്തോട് പ്രഘോഷിപ്പാൻ ഇത്രമാത്രം തീവ്രതയോടുകൂടെ നിന്ന രണ്ടുപേർ വേറെ ഇല്ല. അവരുടെ കാലത്ത് ജനിപ്പാനും ജീവിപ്പാനും ദൈവം നമുക്ക് കൃപ ചെയ്തത് ദൈവത്തിൻ്റെ വലിയ കൃപ. വന്നിയ ജോൺ പോൾ 2-ാം തിരുമേനിയുടെ ഓർമ്മ എന്നും നിലനിൽക്കുന്നതിന് ഈ വലിയ ദൈവകൃപയിൽ അടുത്ത് ജീവിച്ച് പ്രവർത്തിപ്പാൻ തക്കണം ദൈവം ഈ ഇടവയിൽ ആരാധിക്കുന്നവരെ നമ്മ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ മണ്ണ് ചുംബിച്ച് ആ രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറവാൻ തക്കണം പോപ്പ് ജോൺ 2-ാം തിരുമേനിക്ക് കഴിഞ്ഞു. ഏത് മനുഷ്യനും ദൈവത്തിൻ്റെ വകയാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായി ഒരു സഭയും ഒരു ഇടവകയും ഒരു പള്ളിയും നിലനിൽക്കുമ്പോൾ മാത്രമേ ദൈവം ജീവിക്കുന്നതെന്ന് ലോകത്തിന് മനസ്സിലാകത്തുള്ളൂ. ഗോഡ് ഈസ് ഗുഡ് ഫോർ ഓൾ. ദൈവം എല്ലാവർക്കും നല്ലവൻ, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. ദൈവത്തെ പിതാവെന്ന് വിളിച്ചാൽ ബാക്കി എല്ലാവരും മക്കളാണ്. ഈ ഒരു ചിന്ത സഭ ലോകത്തിന് എന്നും എക്കാലത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പള്ളി അതിന് മുഖാന്തരമായിരിക്കണം. പോപ്പ് ജോൺ പോൾ 2-ാം തിരുമേനി കേരളത്തിൽ വന്നപ്പോൾ ഉറക്കമൊഴിച്ച് ഞാൻ കോട്ടയത്ത് ആ ഗ്രൗണ്ടിലിരുന്ന് തിരുമേനിയെ കാണുന്നതിനും പിറ്റേ ദിവസം കുർബാനയിൽ പങ്കെടുക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹവും പദവിയുമായി ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ ഓർമ്മ നിലനിർത്താൻ വന്യ ക്ലിമേസ് പിതാവ് ചെയ്ത ഈ വലിയ അനുഗ്രഹമായ നാമകരണത്തിന് തിരുമേനിയോടും ഞാൻ നന്ദി പറയട്ടെ. ഭിന്നിച്ചിരിക്കുന്ന ഒരു സഭയ്ക്ക് ലോകത്തിന് എന്ത് കൊടുക്കാൻ കഴിയും? ഭിന്നിച്ചിരിക്കുന്ന ലോകത്തിന് സമാധാനം എന്നൊരു വാക്ക് സഭയിൽ കൂടെ പറയാൻ കഴിയുമോ? മലങ്കര കത്തോലിക്ക സഭ ഐക്യത്തിൻ്റെ നാളുകൾ ലോകത്തിന് കാണിച്ചു കൊടുത്തതിൻ്റെ വാർഷിക ദിനമാണല്ലോ ഇന്ന്. 90 വർഷം മുമ്പ് ഈ സഭ റോമിലെ കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെട്ടപ്പോൾ സാക്ഷാൽ കത്തോലിക്ക സഭ എന്താകുന്നതെന്ന് ഈ സഭ ലോകത്തിന് കാണിച്ചു കൊടുത്തു. സാർവത്രികമാണ് സഭ എന്ന് പറയുന്നതിനും
അതിൽ നിലനിൽക്കുന്നതിനും വർദ്ധിച്ചു വരുന്നതിനും അഭിമാനകരമായ ഒരു വളർച്ച ഈ 90 വർഷം കൊണ്ട് കാണിച്ചു തരുന്നതിനും ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ അകമഴിഞ്ഞ അനുഗ്രഹം പ്രാപിച്ച ഈ വലിയ സഭയെ നന്ദിയോടുകൂടെ നമുക്ക് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ 90 വർഷം പ്രഗത്ഭരായ പിതാക്കന്മാരെ നൽകി തന്ന് ദൈവം ഈ സഭയെ പരിപോഷിപ്പിച്ചു. നമുക്ക് ഈ ദൈവത്തിന് നന്ദി പറയാം. പന്ന്യപിതാവേ, ഈ ഐക്യം റോമിനോട് മാത്രമേ ഉള്ളൂ? കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളോടും നിങ്ങൾ കാണിക്കണ്ടേ? എല്ലാ സഭകളുമായിട്ടൊരു ഐക്യത്തിലേക്ക് പ്രവേശിക്കാൻ വന്ദ്യപിതാവ് അധ്യക്ഷനായിരിക്കുന്ന ഈ സഭയ്ക്കും ഈ കാലഘട്ടത്തിനും മുഖാന്തരമാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുമായിട്ടൊരു ഐക്യം, സഭകൾ മാത്രമായിട്ടല്ല എല്ലാ സമൂഹങ്ങളുമായിട്ടും, ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരുമായിട്ടും, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള ചിന്തയിൽ പോകണം. ആ കൃപ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ധന്യമായിരിക്കുന്നത് ഇതിലെ വന്ദ്യ പിതാക്കന്മാർ കൊണ്ടാണ്. എന്തുകൊണ്ട് ഇവരെ കൂടെ മാർത്തമായി ചേർക്കുന്നില്ല എന്ന് എൻ്റെ മനസ്സെപ്പോഴും ചോദിക്കാറുണ്ട്. നല്ല പിതാക്കന്മാരാണ് വന്ദ്യ. ക്ലിമീസ് പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചറിഞ്ഞവർക്ക് ഈ സഭ വിട്ടുപോകാൻ പോലും തോന്നത്തില്ല. അത്രമാത്രം ഹൃദ്യമാണ് അദ്ദേഹത്തുമായുള്ള ബന്ധം. ഈ അടുത്ത ദിവസങ്ങളിൽ സഭ മുറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി, സമൂഹം മുറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പിതാവിൻ്റെ വേദന ഞങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി, മൗലവിയെയും സ്വാമിയെയും പിതാക്കന്മാരെല്ലാം ഇന്നലെ വിളിച്ചു കൂട്ടി. ഇതെങ്ങനെ എങ്ങനെ മെൻറ്റ് ചെയ്യാം, എങ്ങനെ തുന്നിച്ചേർക്കാം, ഈ മുറിവ് എങ്ങനെ തുന്നിച്ചേർക്കാൻ സാധിക്കും? 100% സാക്ഷരതയുള്ള കേരളത്തിന്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് വിളിക്കപ്പെടുന്ന ഈ രാജ്യത്തിന് ഈ മുറിവ് അഭികാമ്യമായ ഒന്നല്ല. നമുക്കിത് മെൻറ്റ് ചെയ്യണം, കൂട്ടിച്ചേർക്കണം, തുന്നിച്ചേർക്കണം. ഒരിക്കലും ഒരു വിഭാഗ്യത ഉണ്ടാക്കിക്കൂടാ, നമുക്കൊന്നായി മുമ്പോട്ട് പോകാൻ തക്കണം. അഭിയെന്ന പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ സഭയ്ക്ക് കഴിയട്ടെ, ഈ സമൂഹത്തിന് കഴിയട്ടെ എന്ന് പറയുന്നു. മലങ്കര കത്തോലിക്ക സഭ ഒരു കണ്ണിയാണ്, എല്ലാ സഭകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു കണ്ണി, എല്ലാ സമൂഹങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു കണ്ണി, എല്ലാ രാഷ്ട്രീയക്കാരെയും ബന്ധിപ്പിക്കുന്നൊരു കണ്ണി. ഈ സദസ് അതിന് ഒരു തെളിവാണ്. വന്ദ്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ സഭ നിലനിൽക്കുന്നതിനും വർദ്ധിച്ചു വരുന്നതിനും ബലം പ്രാപിക്കുന്നതിനും സാക്ഷ്യമുള്ളൊരു സമൂഹമായി ഈ മണ്ണിൽ നിലനിൽക്കുന്നതിനും സ്വർഗത്തിലെ ദൈവം തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് ഈ 91st വാർഷികം കൊണ്ടാടുന്ന അവസരത്തിൽ മാർത്തോമാ സുറിയാനി സഭയുടെ ആശംസകളും പ്രാർത്ഥനയും കൈത്താങ്ങലും എപ്പോഴും ഉണ്ടാകും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ, വന്ദ്യ പിതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടെ ഈ 91st സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവനാമം മഹിമപ്പെടട്ടെ.
ഏവർക്കും നന്ദി. ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിലിനെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള ആദരണീയരായവരെ, ബഹുമാന്യ ജനപ്രതിനിധികളായ സുഹൃത്തുക്കളെ, മന്ത്രിമാർ, എം എൽ എമാർ, കോർപ്പറേഷൻ്റെ കൗൺസിലർമാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയമുള്ളവരെ, മറ്റ് രണ്ട് മൂന്ന് പരിപാടികളിൽ മണ്ഡലത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം സംസാരിക്കുന്ന വിഷയം സൂചിപ്പിച്ചത്. ഇവിടെ ഉദ്ഘാടകനും അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വേദിയാണിത്. സദസ്സിനോടൊപ്പം തന്നെ വേദിയിലാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രതിരൂപമായി തന്നെ എല്ലാ മതസ്ഥരും ഒത്തുചേർന്നിരിക്കുന്ന, വളരെ സന്തോഷം പകരുന്ന ഒരു വേദിയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. 91st പുനരൈക്യ വാർഷിക സമ്മേളനവും അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ ഉദ്ഘാടനവും ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചടങ്ങിന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നമുക്കെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിൽ ഇന്ന് കാണുന്ന അനൈക്യം ഒഴിവാക്കി എടുക്കുവാൻ ഏവരുടെയും പൂർണ്ണ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കു നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ, ആദരണീയനായ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ സുസൈപാക്യം പിതാവിനെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ കർദിനാൾ പിതാവേ, അഭിനന്ദ പിതാക്കന്മാരെ, ആദരണീയരായ മന്ത്രിമാരെ, രാഷ്ട്രീയ പ്രവർത്തകരെ, ആദരണീയനായ ഇമാം, ആദരണീയനായ നമ്മുടെ സ്വാമിജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ളവരെ, മലങ്കര സഭയുടെ പുനരൈക്യത്തിൻ്റെ 90th വാർഷികം ഈ കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായിട്ട് ഇവിടെ മാത്രമല്ല കേരളത്തിലാകമാനം മലങ്കര സഭ ആഘോഷിക്കുന്ന ഒരവസരമാണിത്. ഈ പുനരൈക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെ എല്ലാം നാം വർഷം തോറും കേൾക്കുന്നതാണ്. അതിലേക്ക് ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പുനരൈക്യത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൽ വളരെയേറെ അഭിമാനം എനിക്കും അനുഭവപ്പെടുന്നുണ്ട്. ഒരു മാതൃകയായി, എല്ലാ സഭകൾക്കും മാതൃകയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു സമൂഹം, ഇപ്പോൾ കൊച്ചു സമൂഹമല്ല, വലിയ സമൂഹമായി, എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നു. എന്നോട് നിങ്ങൾ ക്ഷമിക്കുക, ഞാനധികം നേരം സംസാരിക്കില്ല. ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതുമായിരിക്കും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതാണ്. ഞാനിത് ആദ്യമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പേരിൽ നിർമ്മിച്ച ഒരു ദേവാലയത്തിൽ പ്രവേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസരമാണിത്. അത്രയധികം ഉറ്റ ബന്ധം അദ്ദേഹവുമായിട്ട് സ്ഥാപിക്കുവാനായിട്ട് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ്, അതാണ് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത്. പണ്ടൊക്കെ ഞാൻ വിശുദ്ധരെ കണ്ടിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ
നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് അപ്രാപ്യമായിട്ടുള്ള ആൾക്കാരെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഒരുതരം ഒരു രഹസ്യാത്മകത, ഒരു അത്ഭുതത്തിൻ്റെ മനോഭാവത്തിലൂടെയാണ് വിഷയത്തെ എല്ലാം വീക്ഷിച്ചിരുന്നത്. ജോൺ പോൾ രണ്ടാമനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം അടുത്തിടപെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു 4 പ്രാവശ്യമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് മുറിയിൽ ചെന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ തീൻമേശയിലിരുന്ന് 4-5 പ്രാവശ്യം ആഹാരം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ദിവ്യബലി അർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ചെറിയ കപ്പേളയിൽ. വളരെ അടുത്ത് 1 പ്രാവശ്യം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സമയം തീർന്നതായിട്ട് 1 മണിയടിച്ച അവസരത്തിൽ അടുത്ത ആൾക്കാരൊന്ന് കയറിയ അവസരം ഞാൻ പറഞ്ഞ് എനിക്ക് പറയാനുള്ളതെന്ന് തീർത്തില്ല. അപ്പോഴദ്ദേഹം എഴുന്നേറ്റ് എന്നെ തോളിൽ കയറ്റിട്ട് അദ്ദേഹത്തിന് മുറിക്കകത്ത് കൊണ്ടുപോയി എന്താ ഇനിയും പറയാനുള്ളതെന്ന് ചോദിച്ച് അത് ഇതൊക്കെയെല്ലാം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവങ്ങളാണ്. ഞാൻ അടുത്ത് ബന്ധം സ്ഥാപിച്ച അടുത്തറിഞ്ഞ ഒരു വ്യക്തിയെ വിശുദ്ധനായി അദ്ദേഹത്തിൻ്റെ ഒരു ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഇത് വളരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രയധികം അത്ഭുതത്തിൻ്റെ വികാരങ്ങളോടുകൂടിയാണ് ഞാൻ ഈ ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. ഞാൻ നമ്മുടെ ബസീലിയസ് പിതാവിനെ കുറിച്ച് ഞാൻ പറയാൻ ഒന്നിലും ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മലങ്കര സഭയുടെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ പുരോഗതിയെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫംഗ്ഷന് വിളിച്ച അവസരത്തിൽ, ഒരു വലിയ ഫംഗ്ഷനായിരുന്നു, മലങ്കര സഭയുടെ ഒന്നുകൂടി മുന്നോട്ട് പോകുന്നുള്ള ഒരു ഒരു സംഭവം ഇനോഗ്രേറ്റ് ചെയ്യുന്ന അവസരത്തിൽ വികാരഭരിതനായിട്ട് അദ്ദേഹം ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഇനി ഇതിനപ്പുറം സഭയിൽ നിന്ന് മലങ്കര സഭയ്ക്ക് എന്താ നേടാനുള്ളത്? കാരണം ആഗ്രഹിച്ചതെല്ലാം അദ്ദേഹം നേടിയെടുത്തു. ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്ന ഇതാണ്, അദ്ദേഹത്തിൻ്റെ പിൻഗാമിക്ക് ഇവിടെ വേറെ എല്ലാം ചെല്ലാൻ ചെയ്യാനായിട്ട് ബാക്കിയിട്ട് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. വാസ്തവത്തിൽ അത്രയധികം സഭയെ സ്നേഹിക്കുകയും രാഹുകൽ ഈ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും തന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും മലങ്കര സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതേസമയം തന്നെ മറ്റ് സഭകളെ അദ്ദേഹം മറക്കുന്നില്ല. സഹോദര സഭകളെ വളരെയധികം സ്നേഹത്തോടുകൂടിയാണ് അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത്. സമൂഹത്തിലും അദ്ദേഹം ഉയർന്നു നിൽക്കുന്ന വാസ്തവത്തിൽ ഒരു മതാധ്യക്ഷൻ എന്തായിരിക്കണമെന്നുള്ളതിന് ഒരു മാതൃകയായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഈ മലങ്കര സഭയ്ക്ക് വേണ്ടി ഒരുപാട് നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ നേടിയെടുത്തതിനേക്കാളും കൂടുതലായിട്ട് അദ്ദേഹം ഒരുപാട് നൽകിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഞാൻ ഇന്നാളൊരു ഒരു ഒരു ലേഖനം വായിക്കുകയായിരുന്നു. ദൈവത്തെ കാണാൻ മനുഷ്യർ ഈ ദേവാലയത്തിൽ പോകുന്നു. ഒരു പിടി ആഗ്രഹങ്ങളുമായിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് താല്പര്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കുന്നു. ആ ഒരു മനോഭാവത്തോടുകൂടിയാണ് ദേവാലയത്തിൽ പോകുന്നത്. അതെല്ലാം നിരത്തി വയ്ക്കും ജന ദൈവത്തിന് മുമ്പിൽ. അത് കഴിഞ്ഞിട്ട് നേടിയെടുത്തു കഴിഞ്ഞാൽ അവരവരുടെ പോയിക്കൊണ്ട് പോകും. അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അവർ അവരെടുക്കുന്ന നേട്ടങ്ങളുമുണ്ടോ, നിലനിൽക്കുന്ന എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല എന്നും കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ ഒരുപടി ആഗ്രഹങ്ങളുമായിട്ട് പോകുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 10 കുഷ്ഠരോഗികൾ യേശുവിനെ അനുഗമിക്കുന്നു. യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. യേശു അവരോട് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങളെ കുഷ്ഠരോഗം പറയുന്നത്. എപ്പോഴും യേശു അവരോട് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരാഗ്രഹങ്ങളുടെ പട്ടിക നിരത്തി വയ്ക്കുന്നു, ആഗ്രഹങ്ങളെല്ലാം നിറച്ചു. 10 രോഗികളോട് യേശു പറഞ്ഞു, നിങ്ങൾ സുഖമാകുക, അവരെല്ലാം സുഖമായി വീട്ടിൽ പോയി. പക്ഷെ 10 പേർക്ക് സുഖം കിട്ടിയ വാസ്തവത്തിൽ ഒരാളെ മാത്രം യേശുവിനെ പിന്നെ അന്വേഷിച്ച് യേശുവിനെ തിരക്കി പോയി. അയാൾ വീട്ടിൽ നഷ്ടപ്പെട്ട എല്ലാം സ്വന്തമാക്കാനായിട്ട് വ്യഗ്രത പ്രകടിച്ച് അതിൻ്റെ പുറകെ ഒന്നും പോയില്ല. യേശുവിനോടുള്ള ആ സ്നേഹം കൊണ്ട്, യേശുവിനോടുള്ള ആദരവ് കൊണ്ട്, ഭക്തി കൊണ്ട് അയാൾ തൻ്റെ കിട്ടിയതെല്ലാം അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ യേശുവിനെ സ്വന്തമാക്കുവാനായിട്ട്, യേശുവിനെ അനുഭവിക്കുവാനായിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയതായിട്ട് പറഞ്ഞു. യേശു അവനോട് മാത്രം പറഞ്ഞ് 9 പേരോട്
ഒരാളും പത്ത് പേരല്ലേ സുഖപ്പെട്ടത്? ഒമ്പത് പേരെവിടെ? അനിക യേശുവിനെ അനുഗമിച്ച ആളുകൾ ഇന്ന് അയാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പത്ത് പേര് സുഖം പ്രാപിച്ച് ഒരാളും അത് രക്ഷപ്പെട്ടുള്ളൂ. ബസീലിസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതാണ്, അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും ധാരാളം ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം തൃപ്തനാകുന്നില്ല. അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എപ്പോഴും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഓരോരോ അവസരത്തിലും അദ്ദേഹം ചിന്തിക്കും, എനിക്ക് ഇദ്ദേഹത്തിന് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും. ഒരു ഒരു പള്ളിയുടെ ആശീർവാദം പറയുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തേക്കും, അങ്ങനെ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന, മറ്റുള്ളവരെ സ്വന്തമായിട്ട് ചേർത്ത് പിടിച്ച് അണച്ചു പിടി പോകുന്ന ഒരു ഇത്. സാധാരണ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുന്ന സ്വാർത്ഥ ആഗ്രഹങ്ങളെല്ലാം സ്വാർത്ഥതയാണ്. തങ്ങളുടെ ആ മതിപ്പിന് വേണ്ടി, തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടണമെന്നില്ല. പക്ഷേ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ ആഗ്രഹങ്ങൾ നിവർത്തിച്ച് കൊടുക്കുമ്പോഴേ ആഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായിട്ട് മാറുന്നു. ആ ഒരു ലെവലിൽ ഞാൻ ബസീലിസ്ലാമിനെ കാണുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി എന്നാണ്. എൻ്റെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും മലങ്കര സഭയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒരുപാട് അധികം നേടിയെടുത്തു. അതിനേക്കാളും കൂടുതലായിട്ട് തൻ്റെ ആ മാതൃകയിലൂടെയും പ്രബോധനങ്ങളിലൂടെയും പ്രയത്നങ്ങളിലൂടെയും വളരെയധികം നല്ല മാതൃക നൽകി മറ്റുള്ളവരെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃക ഞങ്ങൾക്കെല്ലാം ഒരു ജ്വലിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. അദ്ദേഹവുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ ഒരു പ്രശ്നം വരുന്ന അവസരത്തിൽ ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെയാണ് ഓർക്കുന്നത്. വളരെയധികം സന്തോഷത്തോടുകൂടി, സൗഹൃദ മനോഭാവത്തോടെ, സാഹോദര്യ ബോധ്യത്തോടുകൂടി അദ്ദേഹം എന്നോട് പെരുമാറുകയും ആവശ്യമുള്ളതെല്ലാം അദ്ദേഹം ചെയ്തു തരികയും ചെയ്യുന്ന ആ വസ്തുത ഞാനിപ്പോഴും വളരെയധികം സന്തോഷപൂർവ്വം, അഭിമാനത്തോടുകൂടി, സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പിതാവിന് ഇനിയും ധാരാളം കാര്യങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈ പുനരുവയ്ക്ക വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവർക്കും ഈ പുനരൈക്യത്തിൻ്റെ സന്തോഷം, സമാധാനവും, അനുഗ്രഹാശംസകളും സമർത്ഥമായിട്ട് നേരുന്നു. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. പറയട്ടെ. നന്ദി പിതാവേ. മണ്ണനില വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ദേവാലയത്തിൻ്റെ മുറൂർ അഭിഷേക കുദാശയുടെ സ്മാരകമായി ഭാരതത്തിൻ്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന സ്റ്റാമ്പ് അത്യഭിമന്യ ബാവാ തിരുമേനി ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നു. സ്റ്റാമ്പ് അഭിമന്യ ബാവാ തിരുമേനിക്ക് കൈമാറുന്നതിനായി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ബിനു മാഡത്തെയും ശ്രീ അനിൽകുമാറിനെയും ക്ഷണിക്കുന്നു. തുടർന്ന് ബാവാ തിരുമേനി ലാറ്റിൻ അതിരൂപത അധ്യക്ഷൻ മോസ് റെവറൻ ഡോക്ടർ സുസൈപാക്യം പിതാവിന് സ്റ്റാമ്പ് കൈമാറുന്നു. നന്ദി പിതാവേ. സി എസ് ഐ ചർച്ച് മോഡറേറ്റർ ബഹുമാനായ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് നർബരാജ് റസാലം തിരുമേനിയെ സന്ദേശം നൽകുന്നതിനായി ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ ക്ലിമിസ് തിരുമേനി, വേദിയിലായിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, മത മേലധ്യക്ഷന്മാർ, സിസ്റ്റേഴ്സ്, വൈദികരെ, സഹോദരി സഹോദരന്മാരെ,
ഈ വാർഷിക ദിനത്തിൽ പങ്കുചേരുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദക്ഷിണേന്ത്യാ സഭയും ഈ വരുന്ന 27-ാം തീയതി 75-ാം വാർഷികം ആഘോഷിക്കുന്ന ആ ഒരു സന്തോഷം അഖില ലോക സഭയുടെ ഭാഗമായിട്ട് ഇന്ന് ഈ ഐക്യ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ, പുനരൈക്യത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സഭയുടെ സാക്ഷ്യം ഐക്യത്തിൻ്റെ സാക്ഷ്യമാണ്. ഐക്യപ്പെടുന്നത് ആരോടാണ്? യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചത് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ. ഭൂമിയുടെ ഉപ്പായി ലോകത്തിൻ്റെ വെളിച്ചമായി ശോഭിക്കുവാൻ സഭയുടെ സാക്ഷ്യം അത് തന്നെയാണ്. ഇന്ന് സഭയുടെ സാക്ഷ്യത്തിന് വേണ്ടി ലോകം കാതോർക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ജീവിത ശൈലി യേശുതമ്പുരാൻ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് കാണുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ രുചി അത് മാറിപ്പോയാൽ പിന്നെ അതിന് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ ഇന്ന് കേരളത്തിന് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ സഭയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളിലൂടെ, ഇങ്ങനെ വിവിധമായ നിലകളിൽ സഭ നൽകുന്ന സാക്ഷ്യം ഇതര മത വിശ്വാസികളുടെ സമൂഹത്തിൽ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരിക്കുന്നതിൽ ദൈവം തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് പൂർത്തീകരിക്കുവാനുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഈ സഭയോടുമുള്ള ആ ഒരു വലിയ കരുതലും സ്നേഹവും അഭിയന്യ ക്ലിമിസ് തിരുമേനി കാണിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സ്നേഹ സമീപനം. അദ്ദേഹം വരണം എന്ന് പറഞ്ഞാൽ വന്നേ തീരൂ. പക്ഷെ ഇന്നലെ ആ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അത് തിരക്കുകയുണ്ടായി, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. പല കാരണങ്ങളാണ് ഇന്നലെ വരാൻ സാധിക്കാതായത്. എന്നാൽ എല്ലാ മത മേലധ്യക്ഷന്മാരുടെയും ശക്തമായ ആ ഒരു സന്ദേശം ലോകത്തിന് നൽകിയിരിക്കുന്നത് നമ്മൾ ഐക്യത്തോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും പരസ്പര വിശ്വാസത്തോടും ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ ഐക്യ സഭയുടെ, അല്ലെങ്കിൽ ഈ പുനരൈക്യ ദിനത്തിലും നാം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവം നമ്മെ ഈ ഒരു വലിയ സന്ദേശം നൽകി ലോകത്താക്കിയിരിക്കുമ്പോൾ അതിൻ്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. സഭാ വ്യത്യാസം എന്നെ ഒരുമിച്ച് ഈ തിരുവനന്തപുരം പട്ടണത്തിലാണ് ഏറ്റവും കൂടുതൽ സഭാ മേലധ്യക്ഷന്മാരും അതേപോലെ മത മേലധ്യക്ഷന്മാരും ഉള്ളത്. അപ്പോൾ ഈ പട്ടണം എന്ത് അനുഗ്രഹിക്കപ്പെട്ട പട്ടണമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ചില വ്യത്യസ്തമായ സന്ദേശങ്ങൾ വരുമ്പോൾ വളരെ ദുഃഖവുമുണ്ട്. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം അത് നമുക്ക് ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുവാനായിട്ട്, നല്ല സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈ സഭയും സഭയുടെ വിശ്വാസ സമൂഹവും ഇതര മത വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഈ നാളുകളിൽ അഭിവന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ വഹിക്കുന്ന സാക്ഷ്യത്തിന് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ദക്ഷിണേന്ത്യാ സഭയുടെ മേലധ്യക്ഷൻ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പിതാവേ. ആദരണീയനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അറിയിക്കുന്നതിനായി സവിനയം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ കീഴിൽ പണ്ടന്തലെ പണികഴിപ്പിച്ചിട്ടുള്ള തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ കീഴിൽ പണ്ടന്തലെ പണികഴിപ്പിച്ചിട്ടുള്ള
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ദേവാലയത്തിൻ്റെ വിശുദ്ധ മുറോൻ അഭിഷേക കൂദാശയുടെയും 91st പുനരൈക്യ വാർഷികാഘോഷത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് നാം ഏവരും സമ്മേളിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഈ മേഖലയുടെ ഉന്നമനത്തിന് ക്രിസ്ത്യൻ മിഷണറിമാർ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തൂലമാണെന്ന് കാണാം. കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് തുറക്കം കുറിച്ചതും മിഷണറിമാരുടെ ശ്രമഫലമായിട്ടാണ് ചരിത്രം ചൂണ്ടിക്കാണിക്കുകയാണ്. കേരളത്തിലെ മത സാമുദായിക ഐക്യം ശക്തിപ്പെടുത്തുവാൻ ക്രിസ്തീയ സമുദായം കൈക്കൊണ്ട നിലപാടുകളെയും ഞാൻ ഇവിടെ സ്മരിക്കുന്നു. ഇന്ന് പലതരത്തിലുള്ള സാമുദായിക വേർതിരിവ് ഉണ്ടാക്കാൻ വിവിധ സമുദായങ്ങളിലെ ഒരു ചെറു ന്യൂനപക്ഷം ശ്രമിക്കുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാബ അടക്കമുള്ളവർ കൈക്കൊണ്ട നിലപാടുകൾ സാമുദായിക ഐക്യം ഉയർത്തിപ്പിടിക്കുന്നതാണ്. കേരളത്തിൻ്റെ മഹാഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനത്തിലാണ് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വിഭാഗീയതകൾ ഇല്ലാത്ത ഒരു ലോകത്തിൻ്റെ പുനഃസൃഷ്ടിയായി ആണ് ഗുരുവിൻ്റെ സ്വപ്നം. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന സഹോദര്യവും മറ്റൊന്നല്ല. നല്ല നാളുകൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. പോത്തൻകോട് ശാന്തഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആദരണീയനായ സ്വാമി ശ്രീ ഗുരുരത്നം ജ്ഞാന തപസ്വിയെ സന്ദേശം നൽകുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ മുറന്മൂർ കാർഡിനാൾ ക്ലിമീസ് കാത്തോലിക്ക ബാബ തിരുമേനി, ഏറ്റവും അഭിവന്ദനായ റൈറ്റ് റവറൻറ്റ് ജോസഫ് മാർ ബർണവാസ് തിരുമേനി, മറ്റ് വേദിയിലിരിക്കുന്ന മന്ത്രിമാർ, എം പി, എം എൽ എമാർ, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, മറ്റ് പിതാക്കന്മാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ. ഈ പൊതുസമൂഹം എളിയവനായ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് റോമിലേക്കുള്ള ഒരു യാത്രയിലാണ്. അന്ന് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്ന പാളയം ഇമാമിൻ്റെ മുൻഗാമിയായ മൗലവി ജമാലുദ്ദീൻ മങ്കട അവറുകളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ സമയം മുതലാണ് തിരുവനന്തപുരത്ത് ഇത്ര ശക്തമായ മതേതര ബോധം, ബഹുസ്വരതയുടെ ആവശ്യകത ഒക്കെ ഏറെ പ്രകീർത്തിക്കപ്പെടുന്നത്. അതിനുശേഷം മലങ്കര സഭയുടെ ഒരുപാട് പരിപാടികളിൽ നിരന്തരമായി പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഒരുപക്ഷേ എൻ്റെ ഗോഡ്ഫാദർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അത്രയും വലിയ സ്നേഹമാണ് ക്ലിമീസ് തിരുമേനി എനിക്കും ഇമാമിനെ പോലെയുള്ളവർക്കും പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നു. മലങ്കര സഭയുടെ പരിപാടികളിൽ ഞങ്ങളൊക്കെ സ്ഥിര സാന്നിധ്യമാണ്. ഏതെങ്കിലും പരിപാടികളിൽ കണ്ടില്ല എങ്കിൽ ആളുകൾ വിളിച്ചു ചോദിക്കും തിരുമേനിയുമായിട്ട് പിണക്കമാണോ എന്ന്. അതൊരു ഗുണവും ദോഷവുമുണ്ട്. ഈ അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് നിരന്തരമായി ആളുകൾ മന്ത്രിമാരെയൊന്നും വിളിക്കാറില്ല, എപ്പോഴും എന്നെയോ ഇമാമിനെയാണ് പ്രധാനമായും വിളിക്കുന്നത്. അപ്പോൾ ഇമാമിനോട് പറയുമ്പോൾ ഞാൻ ഇമാമിനോട് പറയും ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. അതുകൊണ്ട് തിരുമേനിയെ പലപ്പോഴും ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള ചില ചൈതന്യ ബിംബങ്ങൾ നമ്മുടെ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് സമൂഹത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന അനാരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക്, തിരുമേനി ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ട്. തിരുമേനിയെ പേടിച്ചിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളിലും ഞങ്ങളൊക്കെ നിയന്ത്രണം പാലിക്കുന്നത്. എന്ത് പറയണം, എന്ത് പറയണ്ട എന്ന് പ്രത്യേകിച്ചും ആത്മീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾ തിരുമേനിയുടെ ശൈലി പിന്തുടരാറുണ്ട്. ഈ അവസരത്തിലും ഈ മഹത്തായ ദേവാലയത്തിൻ്റെ തിരുകർമ്മത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു.
ആരാധനാലയങ്ങളുടെ ഭാഗവാക്കാകുക എന്ന് പറയുന്നത് അതിന് നാന്ദി കുറിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ തുങ്കമായ പുണ്യമാണ്. ഈ അവസരത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു കർമ്മത്തിന് എല്ലാവിധ ഈശ്വരീകമായ ദൈവേച്ഛയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വരുന്ന നമുക്കറിയാം ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആർക്കും ദേവാലയങ്ങളിൽ പോകുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ദേവാലയത്തിലേക്ക് ഈ പള്ളിയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും അവരുടെ രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും എല്ലാം മാറി സ്വസ്ഥമായ ജീവിതം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സ്വാമിജി. ബഹുമാനിയായ പാളയം ഇമാം ഡോക്ടർ വി പി സുഹേബ് മൗലവിയെ സന്ദേശം നൽകുന്നതിനായി സവിനയം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നമസ്കാരം നേരുകയാണ്. അഭിനന്ദനും ആദരണീയരുമായ നമ്മുടെ കർദിനാൾ ക്ലെമീസ് തിരുമേനി, നമ്മുടെ ബർണബാസ് തിരുമേനി, അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ, നമ്മുടെ മന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ എം പി, അതുപോലെ നമ്മുടെ മുൻ മന്ത്രി, അതുപോലെ നമ്മുടെ മറ്റ് പിതാക്കന്മാർ, അച്ഛന്മാർ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഗുണകാംക്ഷികളെ, ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, വളരെ ജാഗ്രതയോടു കൂടി സംസാരിക്കേണ്ടുന്ന കാലമാണ്. ഓരോ വാക്കിനും വലിയ വിലയുള്ള കാലമാണ്. രണ്ട് സംഭവങ്ങൾ, ചരിത്രത്തിലെ രണ്ട് ശകലങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടും വിഭജനാനന്തരം ഇന്ത്യയിൽ നടന്ന രണ്ട് സംഭവങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു സൂഫി പണ്ഡിതനുണ്ടായിരുന്നു. ഈ സൂഫി പണ്ഡിതൻ അജ്മീറിൽ നിന്നുള്ള കാജ മൊയിനുദ്ദീനുൽ ജിസ്തി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ബാബ ഫരീദ് കഞ്ചഷ്കറാണ്. ഈ ബാബ ഫരീദ് കഞ്ചഷ്കർ ഒരു വലിയ സൂഫിയാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വിഭജനത്തിന് ശേഷം രാജ്യത്ത് കലാപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സമ്മാനമായിട്ട് ഏതോ ഒരു ശിഷ്യൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു കത്രിക കൊണ്ടുവന്നു. അപ്പോൾ ബാബ ഫരീദ് കഞ്ചഷ്കർ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കത്രികയല്ല ആവശ്യം, എനിക്കിപ്പോൾ ബന്ധങ്ങൾ തുന്നിച്ചേർക്കുന്ന സൂചിയാണ് ആവശ്യമെന്ന് ബാബ ഫരീദ് കഞ്ചഷ്കർ പറയുന്നുണ്ട്. ഞാൻ കർദിനാൾ തിരുമേനിയെയും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഈ തിരുമേനിമാരെ എല്ലാവരെയും ഞാൻ മനസ്സിലാക്കുന്നത് ബന്ധങ്ങൾ തുന്നിച്ചേർക്കുന്ന സൂചിയായിട്ടാണ്. തീർച്ചയായിട്ടും വലിയ ദൗത്യമാണ് നമ്മുടെ ഈ സഭകളും തിരുമേനിമാരുമൊക്കെ സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, സഭയുടെ കെട്ടുറപ്പ് പ്രധാനമാണ്, സഭയുടെ ഭദ്രത അത് അവരുടെ കയ്യിലാണ്. രണ്ടാമത്തെ സംഗതി, സമൂഹത്തിൻ്റെ കെട്ടുറപ്പും വളരെ പ്രധാനമാണ്. തിരുമേനിമാർ, ഇമാമമാർ, അതല്ലെങ്കിൽ പണ്ഡിതന്മാർ, അവർക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രതിനിധാനമുണ്ടാവും, പക്ഷേ അവർ സമൂഹത്തോടാണ് സംസാരിക്കുന്നത്, സമൂഹത്തിൻ്റെ ഗുണകാംക്ഷയാണ് അവർക്കുള്ളത്. വിഭജനാനന്തരം ഇന്ത്യയിലുണ്ടായ മറ്റൊരു സംഭവം, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് പരാതി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, എൻ്റെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, കൊന്നത് മുസ്ലിങ്ങളിൽ ആരോ ആണ്, ആ ആളെ സംശയിച്ചുകൊണ്ട് മഹാത്മജിയോട് പറയുമ്പോൾ മഹാത്മജി ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യണം, അതാണല്ലോ നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, മുസ്ലിങ്ങളിൽ മാതാപിതാക്കളില്ലാത്ത ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തി മുസ്ലിങ്ങളോട് നിങ്ങൾ പ്രതികാരം ചെയ്യുക, സംരക്ഷകരില്ലാത്ത ഒരു കുഞ്ഞിനെ ദത്തെടുത്തി വളർത്തി മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യുക, ഇത് ഒരു വല്ലാത്ത ഒരു ഉയർന്ന ഒരവസ്ഥയിലാണ്. സന്യാസിമാർ
ഗാന്ധിജി എന്ന് പറയുന്നത് ഒരു മഹർഷി കൂടിയാണല്ലോ. സന്യാസിമാരെ ലോകത്തോട് സംവദിക്കുന്ന ഒരു ഭാഷയാണ്. സമൂഹം എപ്പോഴും ഞങ്ങൾ പ്രതികരണ ശേഷിയുള്ളവരാണ്, പ്രതികരിക്കണം ഞങ്ങൾക്ക് എന്നാണ് സമൂഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ സന്യാസിമാർ ലോകത്തോട് പറയുന്നത് നിങ്ങൾ ആത്മസംയമനം പാലിക്കണം എന്നാണ്, നിങ്ങൾ ക്ഷമ പാലിക്കണം എന്നുള്ളതാണ്. കാരണം ലോകത്ത് ഇന്നൊരു ലോക സമാധാന ദിനം കൂടിയാണ്. ഇന്ന് സഭയുടെ പുനരൈക്യ ദിനമാണ്, ലോക സമാധാന ദിനം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെ എല്ലാ മതങ്ങളുടെയും ഊന്നൽ എന്ന് പറയുന്നത് സമാധാനമാണ്. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച ഒരു മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വാമി ഞങ്ങളെ പഠിപ്പിച്ച ഒരു വചനമുണ്ട്, ഓം ശാന്തി. നമ്മൾ അതല്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാം വിശ്വാസികൾ ലോകത്തെ പഠിപ്പിക്കുന്ന, ലോകത്തോട് സംവദിക്കുന്ന ഒരു ശൈലിയുണ്ട്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവണം. സമാധാനത്തിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ നിർവഹിക്കണമെന്നാണ് തിരുമേനിമാർ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോക സമാധാനത്തിന് വേണ്ടിയും ലോക സൗഹൃദത്തിന് വേണ്ടിയും വലിയ ത്യാഗങ്ങൾ നിങ്ങൾ നിർവഹിക്കണം. ബന്ധങ്ങൾ നമുക്ക് തുന്നിച്ചേർക്കണം. നാം ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, അതോടൊപ്പം നാം ആരുടെ മുമ്പിലും കീഴടങ്ങാൻ വേണ്ടിയുമല്ല. നമുക്ക് ഈ സമൂഹം, ഈ ലോകത്തിൻ്റെ അന്ത്യം വരെ സൗഹൃദത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ ജീവിക്കണം. അതിന് ഈ പുനരൈക്യ സംഗമം ഒരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നമ്മുടെ തിരുമേനിമാർക്കും നമ്മുടെ ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും നമ്മുടെ അച്ഛന്മാർക്കും അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർക്കും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹൃദയപൂർവ്വം ഇമാമിനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി മണ്ണന്തല വിശുദ്ധ ജോൺ പുല്ലണ്ണാമൻ മലങ്കര ശ്രീയാണി കത്തോലിക്ക ദേവാലയത്തിന്റെ മുറൂർ അഭിഷേക കുദാശയുടെ സ്മാരകമായുള്ള സ്മരണികയുടെ പ്രകാശനമാണ്. ഇപ്പോൾ സ്മരണികയുടെ ചീഫ് എഡിറ്ററായിരിക്കുന്ന ശ്രീ ബിജു കെ ജോർജ് സ്മരണിക അഭിമന്യ ബാബ തിരുമേനിക്ക് കൈമാറുന്നു. സ്മരണിക പ്രകാശനം ചെയ്യുന്നതിനായി അഭിമന്യ ബാബ തിരുമേനിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സ്മരണിക ഏറ്റുവാങ്ങുന്നതിനായി മലങ്കര മത്തോമ സഭാധ്യക്ഷൻ ബഹുമാനപ്പെട്ട റൈറ്റ് റെവറൻഡ് ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്ര പുലിത്തായെ സ്വാഗതം ചെയ്യുന്നു. നന്ദി പിതാവേ. ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജുവിനെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. പുനരൈക്യ വാർഷികാഘോഷ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഇവിടെ അഭിമന്യനായ കർദിനാൾ ക്ലെമീസ് ബാവ തിരുമേനി, ഈ ആഘോഷ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത അഭിമന്യനായ ഭർണവാസ് തിരുമേനി, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സ്വാമി ഗുരുരത്നം, അതുപോലെ തന്നെ പ്രിയങ്കരനായ പാളയം മൗലവി വി പി സുഹൈബ് മൗലവി, കോർ എപ്പിസ്കോപ്പമാരെ, ജനപ്രതിനിധികളെ, എം പി, എം എൽ എമാർ, പ്രിയമുള്ള വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള അൽമായരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അതിൻ്റെ പുനരൈക്യ വാർഷികാഘോഷവും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മവുമാണ് ഈ ദിവസങ്ങളിലൂടെ നടക്കുന്നത്. നമുക്കറിയാം പുനരൈക്യ വാർഷികാഘോഷ പരിപാടികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് ദൈവ പരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പുനരൈക്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഗീവർഗീസ് മാർ ഇവാനിയോസ് പിതാവിനെയും അതുപോലെ തന്നെ കാലം ചെയ്ത മാർ ഗിഗോരിയസ് പിതാവിനെയും
മാർ ബെസേലിയസ് പിതാവിനെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. 91 വർഷങ്ങൾ സഭാചരിത്രത്തിലും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുമൊക്കെ തന്നെ നിരവധിയായ ഒരുപാട് അധ്യായങ്ങൾ രചിച്ചിട്ടുള്ളൊരു സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ. 1930 പുനരൈക്യ സമ്മേളനം നടന്നുവെങ്കിലും പുനരൈക്യം നടന്നുവെങ്കിലും നമുക്കറിയാം 1932 ഒരു വ്യക്തിഗത സഭയായി ഇത് രൂപം കൊണ്ടത്. 2005 സ്വതന്ത്ര വ്യക്തിസഭയായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മാറിയത്. അന്ന് 1932 11 പിയൂസ് മാർപ്പാപ്പായുമായി മാറിവാനിയോസ് പിതാവ് നടത്തിയ നിരവധിയായ മീറ്റിങ്ങുകളുടെ ചർച്ചകളുടെ ഫലമായി ഐക്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു. രണ്ട് രൂപതകൾ, തിരുവനന്തപുരം ആർച്ച് ഡയസിസും തിരുവല്ല രൂപതയും അന്ന് യാഥാർത്ഥ്യമായി. നമുക്കറിയാം തിരുവനന്തപുരം ആർച്ച് ഡയസിസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്നത്തെ വി ജെ ടി ഹാളിൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു തിയേറ്റർ ഇന്ന് നമ്മുടെ ബസിലിക്കയായി മാറിയിരിക്കുന്ന ആ തിയേറ്ററാണ് അന്നത്തെ അഭിമന്യനായ മാറിവാനിയോസ് പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നതും. തിരുവനന്തപുരം ആർച്ച് ഡയസിസിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ആവിർഭാവം തുടങ്ങിയതുമൊക്കെ തന്നെ അങ്ങനെ അവിടെ നിന്ന് പടർന്നു പന്തലിച്ചെന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ മാത്രമല്ല ഇന്നതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പരമാധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ക്ലിമീസ് പാപ ഇന്ന് നമ്മുടെയൊക്കെ ഒരു പൊതുസ്വത്തായി മാറിയിരിക്കുകയാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ അധിപൻ എന്നതിനപ്പുറത്തേക്ക് കത്തോലിക്ക സഭയുടെ മൊത്തമായൊരു സ്വത്ത് എന്നതിനപ്പുറത്തേക്ക് ക്രൈസ്തവ സഭയുടെ ഒരു പൊതുസ്വത്ത് എന്നതിനപ്പുറത്തേക്ക് ഇന്ന് കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി നമുക്ക് എടുത്തു കാട്ടാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന തലത്തിലൊരു പ്രകാശ ഗോപുരമായി ഇന്ന് ജ്വലിക്കാൻ കഴിയുന്നു ക്ലിമീസ് ബാവയ്ക്ക്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊക്കെ മൗലവിയുടെയും സ്വാമിജിയുടെയൊക്കെ പ്രസംഗങ്ങളുടെ നാനാവശങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഉയരുവാൻ, അഭിപ്രായം പറയുവാൻ, അത് ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെ പെട്ടെന്ന് തുടച്ചു നീക്കാനൊക്കെ അഭിമന്യനായ പിതാവിൻ്റെ സമയോചിതമായ വാക്കുകൾ, സമയോചിതമായ നീക്കം, സമയോചിതമായ പ്രവർത്തനം എത്രയോ ഉപകരിച്ചു എന്നുള്ളത് ഈ സമൂഹം നോക്കിക്കാണുകയാണ്. മത പുനരൈക്യത്തിൻ്റെ ശബ്ദത്തിനപ്പുറത്തേക്ക് സമുദായത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ പിതാവ് നടത്തിയ സമഗ്രമായ പ്രവർത്തനത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ പിതാവിനെ വിളിച്ച് ഇന്ന് രാവിലെ ഞാൻ അഭിനന്ദിച്ചു. അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം വളരെ കരുതലോടെ വാക്കുകൾ ഉപയോഗിക്കേണ്ട കാലഘട്ടത്തിൽ ഒരു വാക്കൊരു വാചകം മാറിയാൽ ഉണ്ടാക്കാവുന്ന അസ്വസ്ഥതകൾ എന്താണെന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധത്തിൽ ഈ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്ന ഒരു വലിയ ഒരു പ്രത്യാഘാതത്തെ അതിനെ തുടച്ചു മാറ്റാൻ പിതാവിൻ്റെ ആ ഒരു സമയോചിതമായ ഇടപെടൽ അതിനെ എത്ര അഭിനന്ദിച്ചാലും കഴിയില്ല. അവിടെയൊക്കെയാണ് ഞാൻ പലപ്പോഴും മലങ്കര സഭയുടെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു ചൈതന്യം പലപ്പോഴും കാണുന്നത്. അതാണ് ഞാൻ അഭിമന്യരായ പിതാക്കന്മാരുടെ മൺമറഞ്ഞുപോയ പിതാക്കന്മാരുടെ നാമം മനഃപൂർവ്വം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതുപോലൊരു വലിയ സമ്മേളനത്തിൽ ഇത്രയും പേർ പ്രസംഗിക്കുന്ന വേദിയിൽ ഇതിനപ്പുറത്തേക്ക് സമയമെടുക്കുന്നത് ശരിയല്ല എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ മറ്റൊന്നിലേക്കും കടക്കുന്നില്ല. ഏതായാലും സഭയുടെ പുനരൈക്യ സമ്മേളനം നടക്കുന്ന ദിവസം ഏറ്റവും ശ്രദ്ധേയമായ, ലോകം ശ്രദ്ധിച്ച
പ്രവർത്തനങ്ങൾക്കാണ് മലങ്കര സഭ നേതൃത്വം കൊടുത്തത് എന്ന് അഭിമാനത്തോടുകൂടി ഈ സഭയ്ക്ക് പറയാൻ കഴിയും. ആ സഭയോട് അടുത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ അഭിമാനവും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഇളയവാക്കൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. നന്ദി സർ. ബഹുമാനായ ഡോക്ടർ ശശി തരൂർ എം പി എ സവിനയം ചുരുങ്ങി വാക്കുകളിൽ ആശംസകൾ അറിയിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മളെല്ലാവരും ആദരിക്കുന്ന ഹിസ് എമിനൻസ് മോർ ആൻഡ് മോർ ബ്രസോലിയോസ് ബസീലിയോസ് കാർഡിനൽ ക്ലീമിസ് കാത്തോലിക് ബാബ തിരുമേനി, നമ്മുടെ ഉദ്ഘാടകൻ റൈറ്റ് റെവറൻഡ് ജോസഫ് മാർ ബാർണബസ് സഫ്രഗൻ മെട്രോപൊളിറ്റൻ, മോസേഫൻ ഡോക്ടർ സൂസ പാക്യവും റെവറൻഡ് ധർമ്മരാജ അസാലും നമ്മളുടെ നമ്മുടെ വിറ്റിട്ടിറങ്ങി, സ്വാമി ശ്രീ ഗുരുദത്തം യാനത്ത് പസ്വി, ഡോക്ടർ വി പി സുഹൈബ് മോൽവി, മന്ത്രിമാരായ വിശ്വൻകുട്ടി, ആൻ്റണി രാജു, ജി ആർ അനിൽ, എം എൽ എമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വി കെ പ്രശാന്ത്, കൗൺസിലർമാരായ വനജ രാജേന്ദ്ര ബാബു, ജോൺസൺ ജോസഫ്, ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരെ, ഈ പള്ളിയിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വരാൻ പോകുന്ന വിശ്വാസികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വലിയ സന്തോഷത്തോടെയാണെന്ന് എത്തിയിരിക്കുന്ന അഞ്ച് കാരണമുണ്ട്. ഒന്ന്, ചരിത്രം ഇഷ്ടപ്പെടുന്നവർ എന്നെപ്പോലെ അവർക്കറിയാം 20 സെപ്റ്റംബർ 1930 മാർ ഇവാനിയോസ് പോയിട്ട് കൊല്ലത്തിൻ്റെ 4 പേരോടൊപ്പം പോയി കൊല്ലത്തിൽ ആ കൊല്ലത്ത് പള്ളി പോയിട്ട് കാത്തലിക് ചേർച്ചിൻ്റെ ഒപ്പം യൂണിറ്റി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു 91st വാർഷികം അതിൻ്റെ. അതിനെ ആഘോഷിക്കാനും ഒരു അവസരമായിട്ട് നമ്മൾക്കിന്ന് കാണാം. ഒരേ സമയത്ത് നമ്മളെല്ലാവർക്കും അറിയാം, ആ 5 പേര് സ്ഥാപിച്ച പള്ളിയിലിപ്പോൾ 500,000 പേരുകൾ ആണ് നിങ്ങളുടെ ഫോളോവേഴ്സ് എല്ലാവരുടെയും. ഇപ്പോൾ ലോകം മുഴുവൻ വലങ്കര കാത്തലിക് ചേർച്ചിൻ്റെ സാന്നിധ്യവും റീച്ചും ഉണ്ട്. അതുകൊണ്ട് അതുമീതെ സന്തോഷം നമുക്ക് തോന്നുന്നു. രണ്ടാമത്തെ, നമ്മളെ ക്ഷണിച്ച തിരുമേനി കാർഡിനൽ ക്ലീമിസ് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു തിരുമേനിയാണ്. കാരണം എൻ്റെ അറിവിലൊരു ഏക ഒരു പിതാവാണ് എലക്ഷൻ ജയിച്ചിട്ട് ഈ സ്ഥാനം എത്തിയത്. ഞാൻ മനസ്സാക്കിയിരിക്കുന്നത് മലങ്കര ചേർച്ചിൻ്റെ ആദ്യത്തെ ചരിത്രത്തിലത്തെ ആദ്യത്തെ എപ്പിസ്കപ്പൽ സിനഡിലാണ് 2007 താങ്കളെ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് മേജർ ആർച്ച് ബിഷപ്പ് ആക്കിയതും. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോപ്പിൻ്റെ പിതാവിൻ്റെ ഓക്കെയോട് താങ്കളുടെ ഓർഡിനേഷൻ നടന്നു. അപ്പോൾ ഇത് വലിയൊരു ഒരു 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 കാര്യമാണ്. രാഷ്ട്രീയക്കാർക്ക് ഞങ്ങളെല്ലാവരും എലക്ഷൻ ജയിച്ചതാണ് ഞങ്ങളുടെ അഭിമാനം. ഇതൊരു തിരുമേനിക്കും അത് പറയാനുള്ള അവകാശമുണ്ട്. മൂന്നാമത്തെ കാരണം എന്താണ്, ഈ പള്ളിയുടെ പേര് സെയിൻറ്റ് ജോൺ പോൾ ദ സെക്കൻഡ് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവർക്കും അറിയാം സെയിൻറ്റ് ജോൺ പോൾ ദ സെക്കൻഡ്. ശരിക്ക് അദ്ദേഹം ഒരു സെയിൻറ്റ് ആയ ശേഷം 2014 പല കാര്യങ്ങൾ പല സ്ഥാപനങ്ങൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു. റോമിൻ്റെ റെയിൽവേ സ്റ്റേഷൻ, പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ റോമ ടെർമിനൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നു. അതുപോലെ തന്നെ പോളണ്ടിൽ ഒരു എയർപോർട്ട്, പല യൂണിവേഴ്സിറ്റീസും കോളേജസും, ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കൂടി. പക്ഷേ ഇന്ത്യയിൽ എൻ്റെ അറിവിലിത് ആദ്യത്തെ ഒരു പള്ളിയാണ് സെയിൻറ്റ് ജോൺ പോൾ ദ സെക്കൻഡ്. ബാംഗ്ലൂർ ഒരു ഷ്രൈൻ ഉണ്ട്, പക്ഷേ ഒരു ഫുൾ ഫ്ലെഡ്ജ് ചേർച്ച് ആയിട്ടതാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിച്ചത്. അതിനും നമ്മൾക്ക് ആഘോഷിക്കാൻ ഒരു കാരണമാണ്. അതുമാത്രമല്ല, സെയിൻറ്റ് ജോൺ പോൾ ദ സെക്കൻഡിന് ഒരു തിരുവനന്തപുരം കണക്ഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു, മാർ ബിസേലിയോസ് ആവശ്യപ്പെട്ടിട്ട്, മാർത്താണ്ഡം എപ്പാർക്കിയെ സെപ്പറേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ. അതുവരെ മാർത്താണ്ഡവും അവിടുത്തെ എല്ലാവരും തിരുവനന്തപുരത്തുനിന്നായിരുന്നു ഭരിക്കേണ്ടായിരുന്നു. പക്ഷേ അത് സെയിൻറ്റ് ജോൺ പോളാണ് മാറ്റിയത്. എനിക്കൊരു പേഴ്സണൽ കണക്ഷൻ കൂടിയുണ്ട്, അത് 4th കാരണമായിട്ട് പറയാം. അത് ഞാൻ ഒരൊറ്റ പോപ്പിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നു. 2000 ശ്രീ കോഫി അനൻ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഒറ്റയ്ക്കൊരു ഓഡിയൻസ് കൊടുത്തു. എന്നിട്ട് പിതാവിൻ്റെ ആൾക്കാരെ പറഞ്ഞു ഒരാളെയും കൂടി കൊണ്ടുവരാമെന്ന്. അപ്പോൾ കോഫി അനൻ എന്നെ കൂട്ടി കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പിതാവിൻ്റെ ഒപ്പം ചിലവാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ടായിരുന്നു, കൈയൊക്കെ വറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, താങ്കൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തോട് സംസാരിക്കാനും അവരോട് ചോദ്യം ചോദിക്കാനും ആ മഹാവ്യക്തിയുടെ മനസ്സ് നമ്മൾ തൊടാൻ സാധിച്ചതിൻ്റെ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതുമീതെ പ്രത്യേകിച്ചൊരു സന്തോഷം ഈ പള്ളിയുടെ പേര്. 5th കാരണം ഈ പള്ളിയുടെ സൗന്ദര്യം. ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ കണ്ടത് എത്ര ബ്യൂട്ടിഫുൾ ഡിസൈനാണ് ഈ പള്ളിയുടെ
എല്ലാ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസ് എത്ര നന്നായി ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ്സ് എല്ലാവരുടെയും വെച്ചിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വരാൻ പോകുന്ന ഇവർക്ക് കണ്ട് ശരിക്ക് ദൈവമുണ്ടാക്കിയ ഒരു സൗന്ദര്യത്തിനെ നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ടുവരാനൊരു സ്ഥലമായി മാറും. പ്രാർത്ഥിക്കാനൊരു പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ണടച്ചിട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്, പക്ഷെ കണ്ണ് തുറക്കുമ്പോഴും നമ്മൾ എന്താ കാണുന്നത് നമ്മുടെ ചുറ്റിൽ അതും നമ്മൾക്കൊന്ന് ആലോചിക്കണമല്ലോ. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ചേർച്ച്, ഒരു ഒരു സൗന്ദര്യമുള്ളൊരു ഒരു പള്ളിയുടെ അകത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ അത് നമ്മളെല്ലാവർക്കും നമ്മളുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിനും നല്ലതാണെന്ന് എൻ്റെ വിശ്വാസം. ആ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു ഇത് ഡിസൈൻ ചെയ്തതും കെട്ടിയ എല്ലാവർക്കും. നമ്മൾക്കറിയാം ബാക്കി ഇതിനേക്കാൾ എത്രയോ മഹത്വ കാര്യങ്ങൾ പറയാൻ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെയും ഇന്നും ഞാൻ പ്രത്യേകിച്ച് തിരുമേനിയെ അഭിനന്ദിക്കുന്നത് എല്ലാ മതത്തിൻ്റെ പ്രതിനിധികളെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഒരു മൾട്ടി ഫെയ്ത്ത് യൂണിറ്റി, ഒരു ഐക്യം നമ്മളുടെ സാമൂഹ്യത്തിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കാലത്തിൽ നമ്മൾ ഭിന്നിക്കാൻ റെഡിയായി നിൽക്കുന്ന പലവരും അത് മാധ്യമത്തിലോ രാഷ്ട്രീയത്തിലോ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് നമുക്ക് ഡിവിഷൻ്റെ പകരം യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ, എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് എങ്ങനെയാണ് ഈ സമൂഹത്തെ നമ്മൾ നന്നായി കൊണ്ടുപോവുക, അതിന് വേണ്ടിയുള്ള നടത്തിയ ശ്രമത്തിന് ഐ റിയലി താങ്ക് തിരുമേനി കാർഡിനൽ ക്ലീമസ് സോ മച്ച്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം നമ്മൾ ശരിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ നല്ല വാക്കിൽ ഒരു 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 പ്രീസ്റ്റിൻ്റെ വാക്കിൽ നമ്മുടെ ഗുരുരത്ന സ്വാമി തപസ്വിയും സുഹൈബ് മൗലവിയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസ് നോൺ കാത്തലിക്സ് ആയിട്ടും കൂടി ഇവിടെ വന്നിട്ട് നിങ്ങളെ റെസ്പെക്റ്റോടും അല്ല ഭയങ്കര ബഹുമാനത്തോടെ നിങ്ങളുടെ ഒപ്പം ഇവിടെ ഈ വേദിയിലെ എല്ലാ മതത്തിൻ്റെയും വ്യക്തികളെ ഈ വേദിയിൽ നിങ്ങളൊന്ന് കണ്ടത് അതൊരു സിമ്പിളായിട്ട് എടുക്കട്ടെ. നമ്മളുടെ നാട്, നമ്മളുടെ ഈ നമ്മളെ ഡിവൈഡ് ചെയ്യാൻ നിൽക്കുന്ന ചില കോമൻറ്റേറ്റേഴ്സ്, പൊളിറ്റീഷ്യൻസ്, മീഡിയ പീപ്പിൾ, അവരിത് കണ്ട് മനസ്സിലാക്കട്ടെ നമ്മളങ്ങനെയല്ല. കേരളത്തിൻ്റെ ശക്തി ഇതാണ്. എല്ലാ മതത്തിനും ഈ വ്യക്തികൾ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ജനങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് ചിന്തിക്കുന്ന അതാണ് കേരളത്തിൻ്റെ ശക്തി. അതിനെ നമ്മൾ ഒരിക്കലും ആരോടും അതിനെ മാറ്റാൻ സമ്മതിക്കരുത്. അതുമാത്രം പറഞ്ഞിട്ട് ഈ പള്ളിയിൽ എല്ലാവർക്കും നല്ല സ്നേഹവും സന്തോഷവും ഉണ്ടാവട്ടെ. വരാൻ പോകുന്ന വർഷങ്ങളിൽ കൂടി ആശംസിച്ചിട്ട് എൻ്റെ എല്ലാ ബെസ്റ്റ് വിഷസോടെ എല്ലാ പ്രാർത്ഥനയോടെ ഞാൻ നന്ദി പറയട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ബഹുമാനിനായ കഴക്കൂട്ടം നിയോജക മണ്ഡലം MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സവിനയം ക്ഷണിക്കുന്നു. ആരാധ്യനായ ഈ നല്ല സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബാബ തിരുമേനി, ഉദ്ഘാടകനായിട്ടുള്ള ബർണബാസ് മെത്രാപ്പൊലീത്ത അവർകൾ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള സ്വാമി ശ്രീ ഗുരുരത്ന ജ്ഞാനതപസ്വി, ഡോക്ടർ VP സുഹൈബ് മൗലവി, മന്ത്രിമാരായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി, അണ്ണിരാജു, GR അനിൽ, ഡോക്ടർ ശശി തരൂർ MP, PK പ്രശാന്ത് MLA, കൗൺസിലർമാരായിട്ടുള്ള ശ്രീമതി വനജ, ശ്രീ ജോൺസൺ ജോസഫ്, ആരാധ്യരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റർമാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് മലങ്കര സഭയുടെ പുനരൈക്യ വാർഷികാഘോഷ ചടങ്ങിൽ ഈ പുതു ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ ശ്രീ ശശിധരൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ ശക്തി എന്താണെന്ന് ഈ സമ്മേളനം തന്നെ വെളിവാക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അതന്നെയായിട്ടുള്ള ബാബ തിരുമേനി ഏതെല്ലാം സന്ദർഭങ്ങളിൽ അദ്ദേഹം ചുമതലയേറ്റെടുത്തതിന് ശേഷം ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമ്മുടെ നാട്ടിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കാഹളം ഉയരേണ്ടതുണ്ടോ ആ സന്ദർഭങ്ങളെല്ലാം തന്നെ വൈദിക ശ്രേഷ്ഠനെന്നുള്ള നിലയിൽ തൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി ജനങ്ങളെ യോജിപ്പിച്ച് നിർത്താൻ, മതങ്ങളെ യോജിപ്പിച്ച് നിർത്താൻ, മറ്റ് വിഭാഗങ്ങളെ യോജിപ്പിച്ച് നിർത്താൻ നടത്തുന്ന നല്ല പരിശ്രമങ്ങൾക്ക് യഥാർത്ഥത്തിൽ നാടിൻ്റെ ആകെ സവിശേഷമായിട്ടുള്ള പിന്തുണയുണ്ട് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്. ഇന്നലെയും ഇനിയാന്നൊക്കെ
അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടിയാണ്, വളരെ കരുതലോടുകൂടിയാണ് മാധ്യമങ്ങളിലൂടെ ജനങ്ങളാകെ, ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു കാലത്തെ വാർത്താസമ്മേളനം ശ്രദ്ധിക്കാൻ ആളുകൾ വീടുകളിൽ കാതോർത്തിരുന്നത് പോലെയാണ്, കണ്ണും നോക്കിയിരുന്നത് പോലെയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം കേൾക്കാനായിട്ട് ആളുകൾ കാത്തിരുന്നത്. അത്തരത്തിൽ കാലിക പ്രസക്തിയുള്ള പ്രാധാന്യമേറുന്ന വിഷയങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്, അവിടെ ഒരു ഇടം തനിക്കുണ്ട് എന്ന ചിന്തയോടുകൂടി മനുഷ്യസ്നേഹ പ്രചോദിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തിരുമേനിക്ക് സാധിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് സാധിക്കുന്നുണ്ട്, വിവിധ സഭകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആവശ്യം വേണ്ടതായിട്ടുള്ള സഹകരണം നൽകാൻ സാധിക്കുന്നുണ്ട്, ജനങ്ങൾക്കാകെ പിന്തുണ നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാട്ടി മറ്റ് കൂടുതൽ കാര്യം കടക്കുന്നില്ല. ഈ ദേവാലയത്തിന്, ഈ പരിശുദ്ധമായിട്ടുള്ള ദേവാലയത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേർന്നു. യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ 94-ാമത് സമാധി ദിനത്തിലാണ് ഈ ദേവാലയത്തിൻ്റെ ഈ വിശേഷ ചടങ്ങും നടക്കുന്നത്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്തേന് വാഴുന്ന ഒരു മാതൃകാ സ്ഥാനത്തെ സ്വപ്നം കണ്ട, അത് യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രവർത്തിച്ച ഋഷിവര്യനായിരുന്നു ഗുരുദേവനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന മഹത്വചനം ഈ സമൂഹത്തിന് സമ്മാനിച്ച മഹാ ത്യാഗിയും ഋഷിയുമായിരുന്നു അദ്ദേഹം. ആ ദിവസം തന്നെ ഇങ്ങനൊരു മഹത്തായിട്ടുള്ള മഹനീയമായ ഒരു സഭയുടെ പുനരൈക്യം മാത്രമല്ല നാടിൻ്റെ ആകെ ഐക്യപ്പെടലിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാക്കി ഈ സഭയുടെ ഈ ദേവാലയ അങ്കണത്തെ മാറ്റി തീർക്കാൻ ശ്രമിച്ച എല്ലാവരും എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. നമസ്കാരം. നന്ദി സർ. ബഹുമാനായ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം MLA ശ്രീ VK പ്രശാന്തിനെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി സവിനയം ക്ഷണിക്കുന്നു. അഭിവന്ദ്യ ക്ലീമിസ് പിതാവ്, ബർണാബസ് പിതാവ്, പ്രിയപ്പെട്ട ആദരണീയനായിട്ടുള്ള ഗുരുരത്നം ജ്ഞാനതപസ്യവർഗൾ, ശ്രീ സുഹൈബ് മൗലവി അവർഗൾ, പ്രിയങ്കനായിട്ടുള്ള ശ്രീ കടാംപള്ളി സുരേന്ദ്രൻ മുൻമന്ത്രി, നമ്മുടെ ശ്രീ ജോൺസൺ ജോസഫ്, ശ്രീമതി വനജ രാജേന്ദ്ര ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ളവരെ, ഇനി ഒരു പ്രസംഗം നടത്തിയാൽ ഒരു അധിക പ്രസംഗമായി പോകും, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ അഭിവന്ദ്യ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ഈ ദേവാലയം വളരെ പെട്ടെന്ന് തന്നെ പണിതുയർത്താൻ നമുക്ക് സാധിച്ചു. ഞാൻ എൻ്റെ ശിലാസ്ഥാപന ചടങ്ങിലും പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി മേയർ ബ്രോ. ആദരണീയനായ സീറോ മലബാർ സഭാ പ്രതിനിധി റെവറൻഡ് ഫാദർ ജോസഫ് കീപ്രത്തിനെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി സവിനയം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ക്ലീമിസ് പിതാവേ, അഭിയന്ന പിതാക്കന്മാരെ, സ്റ്റേജിൽ ഉപസ്ഥിതരായിരിക്കുന്നവരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഇടവക സമൂഹത്തിലെ അംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പുനരൈക്യ വാർഷികത്തിൻ്റെ സമാപനത്തിൽ ഇപ്രകാരം ഒരു പൊതുസമ്മേളന വേദിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം, സംതൃപ്തി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. മലങ്കര സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകുന്ന ക്ലീമിസ് പിതാവിനെയും അതുപോലെ മലങ്കര സഭയിലൂടെ ഈ തിരുവനന്തപുരം പ്രദേശത്ത് ഈ ഭാഗത്തെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ഞാൻ ഈ അവസരത്തിൽ ദൈവത്തിനു മുമ്പിൽ ഈ ദേവാലയത്തിൽ ആയിരിക്കുകയാണ്. ഇപ്പനതൈക്യ വാർഷികത്തോടനുബന്ധിച്ച് മണ്ണന്തലയിൽ വളരെ അനുഗ്രഹപ്രദമായി ഇങ്ങനെ ഒരു ദേവാലയവും അതുപോലെ റോസറി ഗാർഡൻ ധ്യാനാത്മകമായി കുരിശിൻ്റെ വഴിയിൽ പങ്കുചേരുവാനും അതുപോലെ ആരാധനയ്ക്ക് സമയം ചെലവഴിക്കുവാനും എല്ലാം സൗകര്യപ്രദമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് നിർമ്മിക്കുന്നതിനായിട്ട് നേതൃത്വം നൽകിയ ക്ലീമിസ് ബാബ തിരുമേനിയെയും
അതുപോലെ നെൽസൺ അച്ഛനെയും അച്ഛനോട് ചേർന്ന് പ്രവർത്തിച്ച ദേവാലയത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും മണ്ണന്തല പ്രദേശത്തിന് ഈ ദേവാലയം വലിയ ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് സിറോ മലബാർ സഭയുടെ പേരിലും കപ്പുച്ചൻ സഭയുടെ പേരിലും അതുപോലെ മണ്ണന്തല റാണിഗിരി ഇടവക സമൂഹത്തിൻ്റെ പേരിലും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. ആദരണീയനായ മലങ്കര ഓർത്തഡോക്സ് സഭാ പ്രതിനിധി റെവറൻഡ് ഡോക്ടർ ജോസഫ് സാമുവേൽ കറുകയിൽ കോറപ്പിസ്കോപ്പായി ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അറിയിക്കുന്നതിന് സാദരം ക്ഷണിക്കുന്നു. അഭ്യർത്ഥനായ ക്ലിമിസ് ബാബാതിരുമേനി, അഭ്യർത്ഥനയ ബർണവാസ് തിരുമേനി, സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ദീർഘമായ പ്രഭാഷണങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ലാത്ത സമയം ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം അറിയിക്കട്ടെ. ഒരു പുതിയ ദേവാലയം സ്ഥാപിച്ച് പ്രതിഷ്ഠ നടത്തുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം അതോട് ചേർന്ന് മാത്രം ഓർപ്പിക്കട്ടെ. ഒരു ദേവാലയം ഒരു സ്ഥലത്ത് സ്ഥാപിതമാകുമ്പോൾ ആ പള്ളിയിലെ ഇടവക്കാർക്ക് വേണ്ടി മാത്രമല്ല, ആ ദേശത്തിനുള്ള അനുഗ്രഹവും വെളിച്ചവും പകരുന്നതാണ് ദേവാലയം. ഞാനൊരു 9-10 പള്ളികൾ പണിയാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പുറത്തു നിന്ന് പറയുന്നവർക്കൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും ഒരു ദേവാലയം നിർമ്മിച്ച് അത് ശരിയാക്കാൻ അതിൻ്റെ പുറകിലുള്ള അധ്വാനം വളരെ വലുതാണ്. നേതൃത്വം നൽകുന്ന തിരുമേനിമാരുണ്ടെങ്കിലും ലോക്കൽ പള്ളിയിൽ അധ്വാനിച്ച് ഇതിനെ ഈ നിലയിലാക്കാൻ അധ്വാനിച്ച നെൽസൺ അച്ഛനെ ആഴമായി ഈ സമയം അഭിനന്ദിക്കുന്നു. പലപ്പോഴും ഇതുവഴി കടന്നു പോകുന്ന സമയത്തൊക്കെ ഇവിടെ നടക്കുന്ന പണികളെല്ലാം കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഭംഗി വാക്കുകളൊക്കെ പറഞ്ഞാലും മെൻ്റൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അനുഭവം പറയുന്നൊരു ചിത്രമുണ്ട്. ആ ചിത്രം ഇതാണ്. അദ്ദേഹം നാട്ടുമ്പുറത്തുകാരനാണ്. അവിടെ ചെന്ന് രാവിലെ ചെറിയ കടയിലൊക്കെ ഇറങ്ങിയിരുന്ന് സൗഹൃദം പകിട്ടപ്പോൾ സാധാരണക്കാരായ ആളുകൾ ചോദിച്ചു, സാർ ഈ മാനസിക രോഗമുള്ളവരുടെ ആശുപത്രിയിലല്ലേ സാറ് ജോലി ചെയ്യുന്നത്? അതെ. അവിടെ വലിയ ബഹളം ഉണ്ടാക്കുന്നവന്മാരും പരസ്പരം അടിയുണ്ടാക്കുന്നവരൊക്കെ ഇല്ലേ? ആ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് സാർ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്? അദ്ദേഹം പറഞ്ഞിടോ, ഈ മെൻ്റൽ ആശുപത്രിയിൽ ഒരു ഗുണമുണ്ട്. എന്താ? ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നാൽ കണ്ടു നിൽക്കുന്നവൻ അവനെ അടിക്കും. ഓ, അപ്പോൾ അവനെ കണ്ടുകൊണ്ട് വേറെ ഒരുത്തൻ അവനെ അടിക്കും. എന്നിട്ട് അങ്ങനെ അവന്മാരും അമ്മയും അങ്ങോട്ട് അടിയുണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ശുശ്രൂഷയും തികച്ച് പൂർത്തിയായി കടങ്ങുപോകും. ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരൊക്കെ 3-4 കൊല്ലം ഓരോ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരുത്തനടിക്കാൻ വന്ന അവനെ മറ്റവനും അടിച്ചോളും, അവനെ മറ്റവരും അടിച്ചോളും. അതിൻ്റെ ഇടയ്ക്കോട് ഞങ്ങൾ സ്തുത്യർഹമായ ശുശ്രൂഷ തികച്ച് 3-4 കൊല്ലം കഴിഞ്ഞ് സ്ഥലപ്പെടും. പ്രിയപ്പെട്ട നെൽസൺ അച്ഛനും ഇതുപോലെ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മുടെ ആളുകൾ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ രക്ഷപ്പെടുന്നു. അച്ഛനും ഈഴവഹിക്കും. എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ഫാദർ. ബഹുമാനിയായ കൗൺസിലർ ശ്രീമതി വനജ രാജേന്ദ്ര ബാബുവിനെ ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. അഭിമന്യ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഭിമന്യ തിരുമേനി, ക്ലിമീസ് കത്തോലിക്ക അവർകൾ, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച അഭിമന്യ ബെന്നബോസ് സഫ്രഹാൻ മെത്രോപൊലീത്ത, ബഹുമാന്യരായ ഗുരുവന്നം ജ്ഞാനതപസി, ബഹുമാനപ്പെട്ട ഡോക്ടർ വി പി സുബൈവ് മൗലവി പാളയുമ, ആദരണീയരായ
എം എൽ എമാർ എം പി ഹൃദയവേദിയിലും സദസ്സിലും ഉപരിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മണ്ണന്തല പ്രദേശത്ത് ഈ പുണ്യ സദസ്സിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് മണ്ണന്തല പ്രദേശത്ത് തന്നെ ഈ ഒരു പള്ളി നമ്മുടെ ഈ പ്രദേശത്തിന് തന്നെ മുഖച്ഛായ മാറ്റും. കാരണം ഈ പ്രദേശത്തിൻ്റെ തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മളുടെ അനുഗ്രഹവും ഈ പള്ളിയിൽ നിന്നുണ്ടാവും. ഈ അനന്തപുരിയുടെ ഒരു കെടാവിളക്കായി ഇത് ശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. നന്ദി. അടുത്തതായി ആശംസ വെച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ ജോൺസൺ ജോസഫിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മോർ ബസേലിയസ് കർദിനൽ ക്ലിമീസ് കത്തോലിക്ക ബാവ പിതാവേ, ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന ബഹുമാനിയരെ, പ്രിയമുള്ളവരെ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട എം എൽ എമാരെ, പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഞാൻ എനിക്കൊന്നും പറയാനില്ല. കാരണം ക്ലിമീസ് പാവ പിതാവ് ആരാണെന്ന് സമൂഹം നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ശശി തരൂരും അതുപോലെ തന്നെ ഇതര ഇവിടെ ഇരിക്കുന്ന മത അധ്യക്ഷന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഒരു ഇന്നലെ രാവിലെ 11:30 ഞാൻ പിതാവ് ഈ അരമനയിൽ വെച്ച് അവിടെയുള്ള പിന്നെ ഈ കുടുംബശ്രീക്കാരെയും പാവപ്പെട്ടവരെയും വിളിച്ച് ഭക്ഷണം കൊടുത്തപ്പോൾ പോലും പറയാത്ത ഒരു കാര്യമാണ് തലസ്ഥാന നഗരത്തിൽ ഇന്നലെ നമ്മളെ കണ്ടതും കേട്ടതും. എന്താ, എല്ലാ മതമേലധ്യക്ഷന്മാരെയും വിളിച്ച് വരുത്തി തൻ്റെ ഇവിടെ നിന്ന് അവർക്ക് കാര്യമായ മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി പോകണമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആരാ? ക്ലിമീസ് ബാബ, നമ്മളെ പിതാവ്. ഇപ്പം തന്നെ ഇന്നലെ നമ്മുടെ വർക്കിയാറ്റിപ്പുറത്ത് അച്ഛനും അതുപോലെ മലക്കരക്കാവിലെ അച്ഛനും അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ വൈദികരൊക്കെ കാണിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനം ഈ പള്ളിയെ, കാരണം പ്രധാനപ്പെട്ട എന്തോ എനിക്കൊന്ന് പറയാനുള്ളത് പുനരൈക്യം ഭാഷ്യാഘോഷം, അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ മാർപ്പാപ്പയുടെ പേരിലുള്ള ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുന്നതിൽ പിതാവ് കാണിച്ച മാതൃകാപരമായ പ്രവർത്തനം. പ്രിയമുള്ളവർ, എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കളാം കാര്യം. പിന്നെ പിതാവിനോട് ഇപ്പോഴും എനിക്കൊരു പരാതിയുള്ള, റോമിൽ കഴിഞ്ഞോളം ഞാൻ കൗൺസിലറായിരുന്നപ്പോൾ എന്നെ പിതാവ് കൊണ്ടുപോയില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അത് ദൈവമാതാ തമ്പുരാനും ക്ലിമീസ് പിതാവുള്ളതുകൊണ്ട് വീണ്ടും ഇവിടെ കൗൺസിലറായി എനിക്ക് നിൽക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. എനിക്ക് പിന്നെ പറയാനുള്ളത് ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുന്ന കാര്യത്തിൽ ക്ലിമീസ് പിതാവ് ഒരു ദിവസം രാത്രി 11:00 എൻ്റെ അടുത്ത് രാത്രി 11:00 എന്നെ വിളിച്ചിട്ട് ജോൺസണെ അതെന്തായി എന്തായി എല്ലായ്പ്പോഴും വിളിക്കും. അതുപോലെ തന്നെ നമ്മുടെ നെൽസൺ വലിയ വീട്ടിൽ എല്ലായ്പ്പോഴും പോമൂട് നഗരസഭാ സോണൽ ഓഫീസിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ വെട്ടിയും വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെത്താനെ മെനക്കെട്ട് കാര്യങ്ങൾ നടത്തുന്ന കാര്യത്തിലൊക്കെ വളരെ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. അതുപോലെ സി ടി പി ഓഫീസിൽ അതുപോലെ തന്നെ എല്ലാ മേഖലയിലും തൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുപോയ നെൽസൺ അച്ഛനെ, അതുപോലെ ക്ലിമീസ് പാവപ്പിതാവിനെ, ഏതർത്ഥത്തിൽ ഏത് മാനദണ്ഡത്തിൽ നന്ദി പറയുകയെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളടുത്ത് പറയാൻ എല്ലാ കാര്യത്തിലും പിതാവ് ഇടപെടുന്നു. കൊച്ചുകുട്ടികളെപ്പോലെ ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്നും എല്ലാവരുമായി കൂട്ടായി ആലോചിച്ച് പോയ ക്ലിമീസ് പാവയെ എന്തുകൊണ്ടും ദൈവം പിതാവ് പിതാവിനെ എല്ലായ്പ്പോഴും ഉയർന്ന പദവിയിൽ എത്തിക്കഴിഞ്ഞു. മേരി നമ്മുടെ മാരിയോസ് തിരുമേനി തുടങ്ങി വെച്ച വളരെ മഹനീയമായ അനുഗ്രഹങ്ങൾ റോമിൽ എത്തിക്കുവാനും റോമിൽ വഴി പുണ്യവാളനാക്കാനും പിതാവിന് കഴിയും എന്നുള്ള കാര്യത്തിൽ കാര്യമില്ല. ഒരു പ്രാവശ്യത്തിൽ നമുക്കറിയാം മാരിയോസ് തിരുമേനിയെ പുണ്യവാളന്റെ പദവിയിലേക്ക് എത്തിക്കുവാൻ നമ്മളെ ക്ലിമീസ് പാവയ്ക്ക് മാത്രമേ കഴിയൂ. അതിനുവേണ്ടി പിതാവിൻ്റെ പ്രയത്നം ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ ഞാൻ അനുമോദിക്കുന്നു. എല്ലായ്പ്പോഴും ക്ലിമീസ് പാവ പിതാവിനെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി പിതാവിൻ്റെ സ്ഥാപനമാണ് നാലാം ചിറവാട് എന്ന് പറയുമ്പോൾ മാരിയോ സ്കോളർഷിപ്പ് ജംഗ്ഷൻ മുതൽ ചാലക്കുഴി വരെ ക്ലിമീസ് പാവ പിതാവ് നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് എന്ന് മാത്രമല്ല തലസ്ഥാന നഗരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ക്ലിമീസ് പാവ പിതാവ് ചെയ്ത കാര്യം നിങ്ങൾ അറിയണം.
ഗ്രിഗോറിയസ് പിതാവിൻ്റെ പ്രതിമ വയ്ക്കുന്നതിൽ പിതാവ് കാണിച്ച മാതൃകാപരമായ പ്രവർത്തനം ഞാനും സാക്ഷിയാണ്. മുൻ കൗൺസിലർ ത്രേസ്യാമ തോമസ് അടക്കമുള്ള നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വൈദികരും അച്ഛന്മാർ ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതിൽ നെൽസൺ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ ഈ മൂളമ്പർത്തച്ഛൻ പിന്നെ ഈ ഇവിടെ ഇരിക്കുന്ന വർക്കി അച്ഛൻ മനക്കരക്കാവിലച്ഛൻ ഇവരെല്ലാവരും ഉണ്ടാകും. ഏതെങ്കിലും ഒരു അച്ഛനെ വിട്ടുപോയി കഴിഞ്ഞാൽ ജോൺസനെ എന്ത് പറ്റി എന്ന് ചോദിക്കരുത്. അത് സന്തോഷം നിറഞ്ഞ ഈ സമീപനത്തിൽ ഈ സായാഹ്നത്തിൽ പിന്നെ എനിക്ക് വേണ്ട സന്തോഷം. ബോബാസ് അച്ഛൻ കുഴപ്പമില്ല, നമ്മളെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ ജോൺ വളരെ അച്ഛനും വളരെ എല്ലാവരും നമ്മളുണ്ട്. പലപ്പോഴും നമ്മളെ ഈ സണ്ണി അച്ഛൻ മലങ്കര സഭയിലെ അതീവനായ ശേഷം എന്നെ അന്വേഷിക്കാനുള്ള ഒരു സത്യം കൂടെ പങ്കെടുത്തുകൊണ്ട് നല്ല സ്നേഹമുള്ള അച്ഛനാണ് എല്ലാ നമ്മളെ. പക്ഷേ പിതാവ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മളെ ഈ ഇടവകുപകാരി പിതാവ് ഒരു ബട്ടൺ അമർത്തിയാൽ എല്ലാ അച്ഛന്മാരും എല്ലാ സിസ്റ്റർമാരും എല്ലാ പിതാവിൻ്റെ ഇടവകലപ്പെട്ടവരും മറ്റുള്ള ആളുകളും ഒരേ മനസ്സോടുകൂടി നിൽക്കും എന്നൊരു കാര്യത്തിൽ സംശയം. അത് വലിയ അനുഗ്രഹമാണ് പിതാവേ, അത് പിതാവിൻ്റെ കഴിവ് തന്നെ. പിതാവിനെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. പ്രിയ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേജർ അതി ഭദ്രാസന വികാരി ജനറൽ റെവറിൻ ഡോക്ടർ വർക്കി ആറ്റുപുറത്തിനെ കടന്നു വന്നിട്ടുള്ള ഏവർക്കും ഔദ്യോഗികമായി നന്ദി അറിയിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭയുടെ തലവന പിതാവുമായ അത്യ അഭിമന്യ മോറോൻമോർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനി, തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷനും മർത്തമ സഭയുടെ സഫ്രഗൻ മെത്രാപൊലിത്തമായിരിക്കുന്ന ജോസഫ് പിതാവേ, മത പ്രതിനിധികളായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരെ, സഭാപ്രതിനിധികളായിട്ട് വന്നിരിക്കുന്നവരെ, ഇവിടെ ആംഗതനായി ആശംസ അറിയിച്ച് മടങ്ങിപ്പോയിരിക്കുന്ന ബഹുമാന്യരായ മന്ത്രിമാരെ, എം പി എം എൽ എ മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, മലങ്കര കത്തോലിക്ക സഭയുടെ പുനരേഖത്തിൻ്റെ 91 വാർഷികവും ഹൈറാർക്കിയ സ്ഥാപനത്തിൻ്റെ നവതിയും ആഘോഷിക്കുന്ന ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിനെ പ്രോജ്വലമാക്കിയ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ചുകൊണ്ട് മത സൗഹാർദ്ദത്തിൻ്റെയും മാനവ മൈത്രിയുടെയും സന്ദേശം നൽകിയ അത്യഭിമന്യ ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനിക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. മർത്തോമാസ് സഭയുടെ സഫ്രഗൻ മെത്രാപ്പോലിത്ത ജോസഫ് തിരുമേനി നമ്മുടെ നല്ല അയൽക്കാരനാണ്. ഏത് കാര്യങ്ങൾക്കും വലിയ പിന്തുണ നൽകുന്ന പിതാവാണ്. ഇവിടെ സന്നിഹിതനായി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതിന് മലങ്കര കത്തോലിക്ക സഭയോട് കാണിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ നല്ല അയൽവാസികളും ഇപ്പോഴും ഈ സഭയെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മെത്രാപൊലിത്ത സുസൈഭാഗ്യം പിതാവിനോടും CSI ദക്ഷിണ കേരള മഹാ ഇടവക മോഡറേറ്റർ അഭിമന്യ ധർമ്മരാജ് റസാല പിതാവിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ടതും നമ്മുടെ സഭയോട് എപ്പോഴും വലിയ ആദരവും സഹായവും പിന്തുണയും നൽകുന്ന മന്ത്രിമാരായ ശ്രീ വി ശിവൻകുട്ടി, ശ്രീ ആന്റണി രാജു, ശ്രീ ജി ആർ അനിൽ എന്നിവരോടുള്ള നന്ദി ഹൃദയംഗമായി അറിയിക്കുകയാണ്. മതമൈത്രിയുടെ പ്രതിനിധികളും അതിൻ്റെ സാക്ഷികളും വക്താവുമായിരിക്കുന്ന പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരംഗം ജ്ഞാന തപസിയോടും ഡോക്ടർ വി പി സുഹൈബ് മൗലോവയോടും
ഈ സഭാ കൂട്ടായ്മയ്ക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ എം പി നമുക്ക് വലിയ അഭിമാനമാണ്. നമ്മുടെ നാടിൻ്റെ വളർച്ചയുടെ ഒരു മുഖ്യ കണ്ണിയാണ്. നമ്മുടെ എം പി ശ്രീ ശശി തരൂരിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ എം എൽ എമാരായ ശ്രീ വി കെ പ്രശാന്ത്, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിനും നൽകിയ ആശംസയ്ക്കും ഈ അവസരത്തിൽ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. സഭാ പ്രതിനിധികളായിട്ട് മലബാർ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ജോസഫ് കീപ്രത്ത് അച്ഛനോടും, ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായി ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട ജോസഫ് ശമുവിൽ കറുകയിൽ കോർപ്പിസ്കോപ്പായിട്ടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ കൗൺസിലർമാരായ ശ്രീമതി വനജ രാജേന്ദ്രൻ, ശ്രീ ജോൺസൺ ജോസഫ് എന്നിവരോടും ഈ സഭാ കൂട്ടായ്മയ്ക്കുള്ള, തിരുവനന്തപുരം മേജർ അതിരൂപതയ്ക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ ധാരാളം ബഹുമാനപ്പെട്ട വൈദികർ, പ്രൊവിൻഷ്യൽ തിരുവല്ലച്ചൻ, മദർ ജനറൽ മദർ ലിഡിയ, മറ്റ് മദർ പ്രൊവിൻഷ്യൽസ്, ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേഴ്സ്, അൽമായ പ്രതിനിധികൾ, ഈ സമ്മേളനത്തെ അനുഗ്രഹിച്ച് ധന്യമാക്കിയ ഒരു ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമാക്കി തീർത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. ഇതോടുകൂടി നമ്മുടെ പൊതുസമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ്. പാപ്പാ മംഗളത്തിനായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. തോണി നയിച്ച് തീരമടയ്ക്കാൻ, തോണി നയിച്ച്